Hello, Mr. Simon. Ha, good morning, Jana. Pine, and the Kunda. Pine, I'm Richard. Number undiscussed here the Kairundalo. Ha, Adurang and Arthur. Are they? Were they vegan and dinner? Ha. Yellano is some Sarika. Jan the Wayne, I'm going to wear. Okay, thank you. Ada, Mr. Simon. I had a man, Juni. Marine in the middle of Waham. உடனே என்ன அர்த்தம் பையன் டாக்டரா நல்ல பந்தமா நான் இந்த வைனேரம் அங்கோட்ட எல்லாம் சம்பந்திச்சிருக்க எல்லாம் தீர்மானிச்சே மடங்கும் அல்ல மெரினோட ഒന്ന് ചോദിക്കണ്ടേ அவளோட அனுபவம் ചോദിക്കാൻ പറയാൻ இருந்தாலே பெண்ணு வேலை தெண்டிட்டு பறக்க ஓடிப் போய்னு வரும் നമുക്കുടനെ രക്ഷപ്പെടണം എവിടെ വേണമെങ്കിലും പോവാം ഡാഡി മനസ്സിലൊന്ന് ഉറച്ചാൽ അത് നടത്തും ദൈവം വിചാരിച്ചാൽ പോലും അതിന് മാറ്റം ഉണ്ടാവില്ല നിന്റെ ഡാഡിയുടെ നിലപാട് അതാണെങ്കിൽ അതിന് വഴങ്ങുന്നതല്ലേ നല്ലത് ജോണിയാണെങ്കിൽ എന്നെക്കാൾ എത്രയോ യോഗ്യം വലിയ ഡോക്ടർ പണവും പദവിയുള്ള തറവാട്ടുകൾ ഞാനും വെറുമൊരു ട്യൂട്ടോറിയൽ വാദ്യ അധികൃതനായ പുതുക്കുസി അലക്സ് അലക്സിനെ കളിയാക്കുകയാണോ അതോ മനപ്പൂർവ്വം അപമാനിക്കുകയാണോ എന്നെ അലക്സിന് ഇനിയും മനസ്സിലായിട്ടില്ലേ നമ്മുടെ പ്രേമബന്ധത്തിന് അലക്സ് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ലേ മറീന നീ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്റെ ഹൃദയത്തിൽ ഇന്ന് മറീന മാത്രമേ ഉണ്ടാവുകയുള്ളൂ സത്യം പറഞ്ഞാൽ എന്റെ ജീവനുപരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷേ എന്നോടൊത്തുള്ള ജീവിതത്തെക്കാൾ എത്രയോ ഐശ്വര്യമുള്ളതായിരിക്കും ജോണിയുമായുള്ള ജീവിതം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അലക്സിനെ സ്നേഹിച്ചത് ഈ ജന്മം ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് അലക്സിനെ മാത്രമായിരിക്കും അലക്സ് എനിക്കൊന്നും അറിയണ്ടു അലക്സിനെ സ്വീകരിക്കാൻ തയ്യാറാണോ പറയണേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിറഞ്ഞ മനസ്സോടുകൂടി നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ നിനക്ക് തരാൻ എന്റെ കയ്യിൽ ദുഃഖം മാത്രമേ ഉള്ളൂ വീട്ടിലെ സ്ഥിതി അറിയാമല്ലോ ജോലിയില്ലാത്ത അനിയൻ അമ്മ അനിയത്തി എന്റെ തുച്ഛ ശമ്പളം കൊണ്ട് വേണം എല്ലാവരും കഴിയാൻ എനിക്കൊരു ഡിഗ്രി ഉണ്ടല്ലോ നമുക്ക് രണ്ടുപേർക്കും ജോലി ചെയ്യാം വീട്ടു ചെലവിനുള്ളതായി കൊടുക്കാം എത്ര നിസ്സാരമായി നീ എല്ലാം കാണുന്നു ഇഷ്ടമില്ലെങ്കിൽ അത് പറയൂ വളച്ചുവിട്ടതൊന്നും വേണ്ട നമുക്ക് ഇവിടെ വെച്ച് പിരിയാം പക്ഷേ ഒരു കാര്യം അലക്സിനെ എന്നെ കാണില്ല ഈ ലോകത്ത് ആരും ആരും എന്നെ കാണില്ല മരണേ മരണേ നീ എന്നും എന്റേത് മാത്രമാണ് പീറ്റർ നീ അമ്മയെയും പെങ്ങളെ നോക്കിക്കോ തൽക്കാലം അവരൊന്നും അറിയണ്ട ഞങ്ങൾ അവിടെ എത്തിയ ഉടനെ വിവരത്തിനെഴുതാം ചാക്കോപ്പിള്ള അളപ്പും പെശകാണ് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം വളരെ രഹസ്യമാണ് നമ്മൾ മൂന്ന് പേർക്കും അല്ലാതെ മറ്റാർക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞുണ്ട് ശരി വണ്ടിക്ക് സമയമായി ചേട്ടാ സ്റ്റേഷൻ വരെ ഞാനും കൂടെ വരണോ വേണ്ട അമ്മയും ഞാനും എഴുന്നേറ്റ് തിരക്കിയാലും ഞാൻ ഇറങ്ങട്ടെ വന്നിട്ട് വളരെ നേരമായോ എന്താ ഇത്ര വൈകിയത് എനിക്ക് കരണം ചേട്ടൻ ഒന്ന് കാണേണ്ട കാര്യമുണ്ട് വരും നമുക്ക് പോവാം കവലയിൽ ചെല്ലപ്പൻ സാറ് കാത്തു നിൽക്കുന്നുണ്ട് വരും അലക് നിങ്ങൾ രണ്ടു കൂടെ പോകുന്നു അത് ഇവിടെ അടുത്തൊരു സ്ഥലം വരെ പോകണം ഈ അസമയത്ത് ഒരു അത്യാവശ്യ കാര്യമുണ്ട് വരട്ടെ
ഞാൻ നിങ്ങളെ കാത്തു നിൽക്കായിരുന്നു. വരൂ, സ്റ്റേഷൻ വരെ ഞാൻ കൂടെ വരാം. സാർ ബുദ്ധിമുട്ടല്ല. വിശേഷ വിവരങ്ങൾക്ക് എഴുതണം. എഴുതാം. ഇത്രയും കാലം സാറിന്റെ ട്യൂട്ടോറിയൽ കോളേജിൽ കുട്ടികളെ പഠിപ്പിച്ച് ഞാൻ എന്റെ കുടുംബം നോക്കി. ഇനി നിങ്ങൾ സമാധാനിപ്പിക്കൊള്ളൂ. വീട്ടുകാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം. ഇത് വേണമായിരുന്നു. എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരുമായിരുന്നല്ലോ. മോളെ, നീ ഇത്തരം ഒരു സാഹസം ചെയ്തതിനു ശേഷം എനിക്ക് നാട്ടിൽ തല നിർത്തി നടക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഡാഡി, ഞങ്ങളുടെ ബന്ധം എതിർക്കുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഞങ്ങളോട് ക്ഷമിക്കൂ. ഏതായാലും ഇത് മറ്റാരും അറിയണ്ട. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വരൂ അലക്സേ, ബാക്കിയെല്ലാം നമുക്ക് വീട്ടിൽ സംസാരിക്കാം. വേണ്ട സർ, ഞാനിപ്പോ വരുന്നു. മടിക്കണ്ട, ഇനി അലക്സിന് എപ്പോഴും എന്റെ വീട്ടിൽ വരാം. ഇന്ന് മുതൽ അത് അലക്സിന്റെ കൂടെ വീടാണ്. സാറ് പോണം, ഞാൻ നാളെ വരാം. ശരി, വരും മോളെ. എന്റെ കർത്താവേ, ഞാനിത് എങ്ങനെ സഹിക്കും? ഇതിൽ പ്രമാനം ഉണ്ടാവാനുണ്ടോ? ഒരു പെലച്ചരക്കിന്റെ കൂടെ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയത്? അമ്മേ, എനിക്ക് അലക്സിനെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടെ പോയത്. ഇടി, അപ്പൊ നീ അവനോട് തന്നെ പൊറുക്കാൻ തീരുമാനിച്ചോ? അതെ. എന്നെ കൊന്നിട്ടുവാണെങ്കിൽ നിന്റെ തോന്നിവാസം കാണിച്ചു. ഞാൻ ജീവിച്ചിരിക്കുന്നതോളം കാലം ഇത് നടക്കില്ല. അമ്മച്ചിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഡാഡി ഏറ്റു. മോൾ സമാധാനമായിട്ട് പോയിക്കണം, ഉറങ്ങ്. ചെല്ല്. ചേട്ടാ, ഇനി ഈ കാര്യം അമ്മയോട് പറയാതിരിക്കുന്നത് ശരിയല്ല. എടാ, അല്പം കൂടി കഴിയട്ടെ. നമ്മളായി അമ്മയോട് പറയുന്നതിനേക്കാൾ നല്ലത് മുതലാളി നേരിട്ട് അമ്മയോട് പറയുന്നതല്ലേ? ഇതാ മക്കളെ കാപ്പി. മോനെ, നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ? എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കണ്ടേ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ അമ്മേ? നടന്നു നടന്ന് എനിക്ക് മതിയായി. അങ്ങനെ പറയാതെ മോനെ, നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യ്, ബാക്കിയെല്ലാം കർത്താവിന്റെ കയ്യില്. ചേട്ടാ, നീ എന്താ നേരത്തെ പോകുന്നത്? ഇല്ലല്ലോ. അല്ലെങ്കിലും ചേട്ടൻ ഈയിടെ എല്ലാം നേരത്തെയാണെന്നൊരു തോന്നല. അതെന്താ അങ്ങനെ? ഏയ്, ഒന്നുമില്ല. ആ പിന്നെ ചേട്ടാ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം ഫീസ് കിട്ടിയിട്ടില്ല. 3 മാസല്ലേ ആയുള്ളൂ, എല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ. ആ പിന്നെ ചാക്ക മുതലാളി വഴിയിൽ വെച്ച് കണ്ടിരുന്നു. ചേട്ടനോട് അതൊരു ചെല്ലാൻ പറഞ്ഞു. എന്തിനാ മോനെ? മുതലാളി തിരക്കിയതല്ലേ ചേട്ടാ, എന്താണെന്ന് പോയെന്ന് അന്വേഷിക്കണം. ഏതായാലും ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. നമുക്ക് ഉള്ളു തുറന്ന് സംസാരിക്കാം. ഒന്നും മറച്ചു വെക്കണ്ട. തീർച്ചയായും ഞാൻ അതിന് തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഐ മീൻ, ലെറ്റ്സ് ഹാവ് എ ഫ്രാങ്ക് ടോക്ക്. വേണ്ട. എന്താ അലസി മദ്യപിക്കില്ലേ? എന്നല്ല, മദ്യപാനം ഒരു ശീലമാക്കി മാറ്റിയിട്ടില്ല. വെരി ഗുഡ്. ശീലിച്ചിട്ടില്ലെങ്കിൽ അത് നല്ലതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എന്താണ് അലസിന്റെ മനസ്സിലിരിപ്പ്? മനസ്സിലായില്ല. എന്റെ മകൾ മെറീനെ കല്യാണം കഴിക്കണമെന്ന് അലക്സ് ആഗ്രഹിക്കുന്നു അല്ലേ? അതെ. അതിന്റെ പിന്നിലുള്ള അലക്സിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഉദ്ദേശം മറീന എന്റെ ഭാര്യയാക്കുക. അലക്സേ, മറീന എന്റെ മകളാണ്. വലിയ കുടുംബത്തിൽ പിറന്നവൾ. പുരാതന കാലം മുതൽ പരിശുദ്ധമായ ക്രിസ്തുമത വിശ്വാസത്തിൽ പാരമ്പര്യമുള്ളവൾ.
പിന്നെ അലക്സിന്റെ കാര്യം ഞാൻ തന്നെ പറയാം. തലമുറകളായി പാടത്ത് പണിയെടുക്കുന്ന പുലയരുടെ പാരമ്പര്യമാണ് എനിക്കുള്ളത്. പിന്നെ എന്റെ വിശ്വാസത്തെയാണല്ലോ സാറ് പുച്ഛിച്ചു തള്ളിയത്. പുതു ക്രിസ്ത്യാനി എന്നോ പുലയൻ ക്രിസ്ത്യാനി എന്നോ പറഞ്ഞ് ആരെങ്കിലും എന്നെ ആക്ഷേപിച്ചാൽ ഞാൻ അത് അത്ര കാര്യമാക്കുന്നില്ല. പക്ഷെ സാർ ഒന്ന് മനസ്സിലാക്കും, എന്നെയും എന്നെ പോലുള്ളവരുടെയും വിശ്വാസത്തിന് ക്രിസ്തുവിനോളം തന്നെ പഴക്കമുണ്ട്. അലക്സ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ദൈവസാക്ഷിയായിട്ട് ഞാൻ പറയുന്നു, അലക്സിനെ ആക്ഷേപിക്കുകയായിരുന്നില്ല എന്റെ ഉദ്ദേശം. അങ്ങനെ അലക്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി വല്ലതും പറയാനുണ്ടോ? ഉണ്ട്. എന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ സ്ത്രീധനമായി 200,000 രൂപ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാധാരണഗതിയിൽ വിവാഹത്തോടൊപ്പമാണ് സ്ത്രീധനം കൊടുക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ അത് കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടിയാണ് അലക്സിനെ വിളിപ്പിച്ചത്. ഇതിൽ 200,000 രൂപയുണ്ട്. അലക്സിന് സമ്മാനമായി ഞാൻ തരുന്നു. എന്നിട്ട് ഈ വിവാഹത്തെ പറ്റി മറന്നുകളയൂ. മിസ്റ്റർ ചാക്കപ്പള്ളേ, ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ എന്തെങ്കിലും സംഭവിക്കും. ഞാൻ പോകുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മെറീനയും ഞാനും തമ്മിലുള്ള വിവാഹം നടക്കും, നിങ്ങളുടെ അനുവാദം ഉണ്ടായാലും ഇല്ലെങ്കിൽ. Well said, my boy. Well said. പണത്തിനോ സ്വത്തിനുള്ള ആഗ്രഹമല്ല, യഥാർത്ഥ പ്രേമമാണ് നിന്റെ മനസ്സിലുള്ളതെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. ഐ എം ഹാപ്പി. ഐ ആം റിയലി ഹാപ്പി മൈ ബോയ്. നിന്റെയും മെറീനയുടെയും വിവാഹം സകല ആർഭാടങ്ങളോടെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ നടത്തിത്തരും. ഈ പറഞ്ഞത് സത്യമാണ് സാർ. പെട്ടെന്ന് വാക്കു കൊടുക്കുന്ന കൂട്ടത്തിലല്ല ചാക്കോപ്പിള്ള. ചാക്കോപ്പിള്ള വാക്കു കൊടുത്താൽ അതിന് മാറ്റമില്ല. അലക്സിന് പോകാം. താങ്ക് യു സാർ. പ്രിയപ്പെട്ട പ്രിൻസി, ഒരു വലിയ സന്തോഷ വർത്തമാനം അറിയിക്കാനാണ് ഞാനിത് എഴുതുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നീ അത്ഭുതപ്പെട്ടു പോകും. എന്താണെന്നോ അലക്സിന്റെയും എന്റെയും വിവാഹം. വലിയ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായി. അതെല്ലാം നീ ഇവിടെ വന്നാൽ നീ വിവരിച്ചു പറയാം. ഒടുക്കൻ ഡാഡി സമ്മതിച്ചു. മോളെ, നമ്മൾ വിചാരിച്ചതുപോലെയല്ല ഡാഡി. കേട്ടോ, ഡാഡിയുടെ മനസ്സ് തങ്കമാണ്. വിവാഹം അടുത്ത് തന്നെ ഉണ്ടാകും. നീ ലീവ് എടുത്ത് ഉടനെ വരണം. ചേച്ചി മെറീന, കല്യാണത്തെ പറ്റി നാട് മുഴുവനും പാട്ടായി. എപ്പോഴാ കല്യാണം, എപ്പോഴാ കല്യാണം എന്ന് എല്ലാരും ചോദിക്കുന്നേ. നമുക്കില്ലാത്തതെടുക്കുവാണല്ലോ നാട്ടുകാർക്ക്. ചാക്കോപ്പിള്ള സാറ് ഇവിടെ വന്ന് ഇതിനെ പറ്റി ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. നമ്മളോട് നേരിൽ പറയണ്ടേ? അതല്ലേ നാട്ടുകാരപ്പ്. അദ്ദേഹം അല്പ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി കാക്കാം. അതല്ല എന്റെ വിഷമം. കല്യാണം പെട്ടെന്ന് നിശ്ചയിച്ച നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള ഒരുക്കങ്ങളൊക്കെ വേണ്ടേ? ആ സമയമാവട്ടെ, അപ്പൊ വേണ്ടതുപോലെ ചെയ്യാം. ഏതായാലും എല്ലാം ചുരുക്കത്തിൽ മതി. അങ്ങനൊന്നും പോരാ. അവരോട് ആർഭാടം കാട്ടാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ഒരുവിധം എന്തെങ്കിലുമൊക്കെ നമുക്കും ചെയ്യണം. നമുക്ക് ചിലപ്പോ സാറോടൊന്ന് ആലോചിക്കാം. ചേച്ചി, നീ ഇപ്പൊ ഇപ്പൊ ഒന്നേയുള്ളൂ. ആ ചേച്ചി ആളുള്ളല്ലോ, കണ്ടതുപോലെ ഒന്നല്ല. മിണ്ടാപ്പൂച്ചേരുന്ന് കല നടത്തല്ലേ. കളിയാക്കാതെ തന്നെ. ഒന്നും എന്റെ മിടുക്കല്ല, അലക്സിന്റേതാ. ആട്ടെ, ഇനി കാര്യമായിട്ടൊന്ന് ചോദിച്ചോട്ടെ. എന്താ? കല്യാണം കഴിഞ്ഞ അലക്സ് ഇവിടെ വന്ന് താമസിക്കോ അതോ ചേച്ചി അങ്ങോട്ട് പോവോ? അലക്സ് ഇവിടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. അത്രയ്ക്കൊക്കെ അഭിമാനം അലക്സിനുണ്ട്. ഞാൻ അങ്ങോട്ട് പോവും. ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ശീലിച്ചു പോയി ചേച്ചിക്ക് അലക്സിന്റെ വീട്ടിൽ താമസിക്കാൻ കഴിയോ? അല്ല, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? അലക്സ് എവിടെയാണോ അതാണ് എന്റെ സ്വർഗം. വേണ്ടി വന്നാൽ പട്ടിണി അടക്കാൻ കൂടി ഞാൻ തയ്യാറാണ്. അങ്ങനെയൊന്നും നീ പട്ടിണി അടക്കാൻ ഞാൻ സമ്മതിക്കില്ല മോളെ. കല്യാണം കഴിഞ്ഞാലും എന്റെ മോള് ദുഃഖിക്കേണ്ടി വരില്ല. അതിനുള്ള വഴി ഡാഡി നേരത്തെ കണ്ടിട്ടുണ്ട്. എന്താ ഡാഡി അത്? ആ ഒന്നും ഇപ്പൊ പറയില്ല. ഇറ്റ് വിൽ ബി എ പ്ലസന്റ് സർപ്രൈസ് ഫോർ യു. അലക്സേ, ഈ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ എന്റെ മക്കൾക്കുള്ളതാണ്. ഞാൻ ചെയ്യുന്നത് എന്തും അവരുടെ ഭാവിയെ കരുതിയാണ്. എന്റെ മക്കളുടെ സുഖവും സന്തോഷവുമാണ് എന്റെ ജീവിത ലക്ഷ്യം. എല്ലാ മാതാപിതാക്കളെയും പോലെയല്ല ഞാൻ അവരെ വളർത്തിട്ടുള്ളത്.
ഒരു ചെറിയ നോവുപോലും സഹിക്കാൻ അത് കിടയാകരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇതാ അലക്കുണ്ടോ മിണ്ടാത്തത്? ഞാൻ പറയുന്നതെല്ലാം അലക്കിന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇരിക്കൂ സർ. ഇരിക്കണം. ഞാൻ ഇന്ന് മുതൽ ഈ സീറ്റ് അലക്ഷനുള്ളതാണ്. ഇരിക്കൂ. ഈ എസ്റ്റേറ്റിന്റെ എല്ലാ ചുമതലകളും ഇനി അലക്സ് ഏറ്റെടുക്കണം. എനിക്ക് കുറച്ച് റെസ്റ്റ്. അത് പിന്നെ മരുമകനാകാൻ പോകുന്ന ആളുടെ ചുമതലയോടെയാണല്ലോ. Wish you all the best. Thank you, sir. God bless you, my boy. ഇന്ന് ഈവനിംഗ് ആണ് സൗകര്യം. അങ്ങനെയാട്ടെ, ഞാനൊന്ന് വിളിച്ച് ഓർമ്മപ്പെടുത്താം. ആ വിനെ, നമ്മുടെ വർഗീസ് ഫാമിലിയും വേൾഡ് ടൂർ കഴിഞ്ഞ് വന്നില്ലേ? ആ അവരെ കൂടെ വിളിക്കാം. വീട്ടിൽ കാണുമല്ലോ. ഞാൻ ഫോൺ ചെയ്യാം അവിടെ. വർഗീസും മോളി ഉണ്ടെങ്കിൽ പാർട്ടി രസമായിരിക്കും. എനിക്ക് ഇന്ന് തന്നെ ഹോസ്റ്റലിൽ പോണം. ഇന്ന് തന്നെയോ? അത് നടപ്പില്ല. വെറുതെ എന്തിനാ ക്ലാസ് കട്ടിയുന്നത്? മോളെ, ഇന്ന് വൈകുന്നേരം ഡാഡി ഇവിടെ പാർട്ടി അറേഞ്ച് ചെയ്യുന്നു. നമ്മുടെ ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും കൂടെ ഒരു ഗെറ്റ് ടുഗദർ. അപ്പൊ മോളും കൂടെ ഇവിടെ വേണം. ഡാഡിയുടെ പാർട്ടിക്കൊക്കെ ഞാൻ എന്തിനാ? എനിക്ക് ബോറടിക്കും. നോ മോൾ, അങ്ങനെ പറയരുത്. ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി ഇമ്പോർട്ടന്റ് പാർട്ടി. എന്തിനാണെന്നറിയാമോ? ആ ഞാൻ പറയാം. നമ്മുടെ എസ്റ്റേറ്റിൽ ഒരു പുതിയ മാനേജർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അയാളെ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ. ആരാ പുതിയ വി ഐ പി മാനേജർ? അങ്ങനെ ചോദിക്കുമ്പോളെ നിന്റെ ചേച്ചിയെ കെട്ടാൻ പോകുന്നില്ലേ? ഓ ഡാഡി, യു ആർ സോ നൈസ്. ഈ തീരുമാനം എടുക്കാൻ ഒരു തരത്തിൽ നീയാണ് ഉത്തരവാദി. അന്ന് നീ നിന്റെ ചേച്ചിയോട് ചോദിച്ചില്ലേ അലക്സിന്റെ സാമ്പത്തികനെ കുറിച്ച്? അപ്പോഴാണ് എനിക്ക് തോന്നിയത് അലക്സിന് ആദ്യം വേണ്ടത് പണവും പദവിയുമാണെന്ന്. ഇത് രണ്ടും ആയി കഴിഞ്ഞാൽ മറ്റു കുറവുകൾ ആളുകൾ തന്നെ മറന്നുകൊള്ളും. Am I right? You are not only right, Daddy, but sweet also. സുഹൃത്തുക്കളെ, നിങ്ങളെ എല്ലാവരെയും ഞാനിവിടെ ക്ഷണിച്ചു വരച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ചിന്തകൾക്ക് അപ്പുറത്തേക്കായിരിക്കാം ഞാൻ കടക്കാൻ പോകുന്നത്. അലക്സ്, പ്ലീസ് കം. ഇദ്ദേഹമാണ് എന്റെ പുതിയ മാനേജർ. മാത്രവുമല്ല, മോൾ വരുമോളെ? വരുന്ന 17-ാം തീയതി എന്റെ മകൻ മെറിയിലെയും അലക്സും തമ്മിലുള്ള വിവാഹം ആർഭാടമായി തന്നെ നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്റെ മക്കളുടെ ആഗ്രഹങ്ങൾക്കും താല്പര്യത്തിനും വിപരീതമായി യാതൊന്നും ചെയ്യാൻ ഞാൻ തയ്യാറല്ല. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകൾ അവർക്കുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ പറട്ടെ. പറ്റെ സാർ. പറ്റെ. അപ്പോൾ നമുക്ക് പോകാം. ആ പറ്റെ. സാർ, ഞാൻ ഇറങ്ങട്ടെ. എന്തായിട്ട് ധൃതി? കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. വീട്ടിൽ പറയാതെ പോന്നിരിക്കുന്നു. നാളെ കാണാം. ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൂടെ ആക്കിത്തരാം. വേണ്ട, ഞാൻ പോയിക്കോളാം. ശരി. അലക്സ്,
പട്ടി കയ്യേറ. അലക്സ് ഇനിയും വന്നില്ല അല്ലേ? തിരക്കാത്ത സ്ഥലമില്ല. അച്ഛന്റെ വീട്ടിലുണ്ടോന്ന് അറിയാൻ അമ്മച്ചി അങ്ങോട്ട് പോയിരിക്കുക. എവിടെയെങ്കിലും പോകുന്നതിനെ പറ്റി അലക്സ് പീറ്ററോട് എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല. രാത്രി വരാൻ കുറച്ച് വൈകും, അതുകൊണ്ട് കാത്തിരിക്കണ്ടെന്ന് പറഞ്ഞു. എന്തിനും ചാക്കോപ്പിള്ളയുടെ വീട്ടിലൊന്ന് അന്വേഷിക്കാമായിരുന്നു. ചേട്ടൻ പുറത്തു പോയിട്ട് വരാം, പോയി കിടന്നിറങ്ങിക്കും. ഇന്നലെ ഇവിടുന്ന് പോയതിനു ശേഷം അലക്സിനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അന്വേഷിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇന്നലെ പാർട്ടിക്ക് അലക്സ് ഉണ്ടായിരുന്നു, പാർട്ടി കഴിഞ്ഞ് പോവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ചേട്ടന് വീട്ടിൽ തിരിച്ചെത്തുമായിരുന്നല്ലോ. അല്ല, വീട്ടിലെത്തില്ലെന്ന് പറഞ്ഞാലല്ല എന്റെ ഉത്തരവാദിത്വം എനിക്കല്ലല്ലോ. ചിലപ്പോൾ ഉണ്ടായിരുന്നല്ലോ പാർട്ടിക്ക്, ചോദിച്ചു നോക്കണം. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അലക്സ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ എങ്ങനെ പറയും? ഈ കൊച്ചൻ പറയുന്ന കേട്ടാ തോന്നും അലക്സിനെ ഞാൻ ഇവിടെ ഒളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇതിലെന്തോ ഒളിച്ചു, അതാണ് അറിയേണ്ടത്. എങ്ങനെയായാലും അലക്സിനെ കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ആവശ്യം. വേണം, ചേട്ടനെ കുറിച്ച് മുതലാളിക്ക് അറിയാം, എന്നാൽ നിങ്ങൾ തുറന്നു പറയുന്നില്ലെന്ന് മാത്രം. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ പോലീസിൽ പരാതിപ്പെടണം. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് തന്നെ ചെയ്യേണ്ടി വരും. ചെയ്യണം. മുതലാളി, ഞങ്ങൾ ഇപ്പോ പോകുന്നു, പക്ഷെ ചേട്ടനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങൾ വീണ്ടും വരും. അലക്സിനെ കാണാതായതിൽ ചാക്കോപ്പിള്ളയ്ക്ക് പങ്കുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നു, പക്ഷെ അത് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. ആ ഫംഗ്ഷനിൽ വെച്ച് മെറീനെ അലക്സിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് ചാക്കോപ്പിള്ള സ്വമനസ്സാലെ സമ്മതിച്ചതാണ്. അതിലും എനിക്ക് സംശയമുണ്ട്. ചാക്കോപ്പിള്ള തന്ത്രശാലിയാണ്. എന്തു തന്നെ ആയാലും ഒരാൾ സ്വന്തം മകളുടെ ജീവിതം വെച്ച് ചൂത് കളിക്കാൻ തയ്യാറാവില്ല. ചാക്കോപ്പിള്ളയെ ശരിക്കും സാർ അറിയാത്തതുകൊണ്ടാണ്. ഇതിൽ എന്തെല്ലാമോ കുഴപ്പങ്ങളുണ്ട്. അലക്സ് നിങ്ങളുടെ ചേട്ടന്മാരുപരി എന്റെ ഒരു സുഹൃത്തു കൂടെയാണ്. ഞാൻ എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിക്കാൻ ഏർപ്പാട് ചെയ്യാം. ഈ നാട്ടിൽ എന്തെങ്കിലും അപകടങ്ങളോ മോഷണങ്ങളോ മറ്റനിഷ്ട സംഭവങ്ങളോ ഉണ്ടായാൽ അന്വേഷിക്കേണ്ടത് എന്റെ കടമയാണല്ലോ. അന്വേഷിച്ച് തെളിവ് ഉണ്ടാക്കണം, അതിനാണല്ലോ നിങ്ങൾ ഈ വേഷം കിട്ടിയിരിക്കുന്നത്. മിസ്റ്റർ ചാക്കോപ്പിള്ള അല്പം കൂടി മാന്യനാകുന്നത് നന്നായിരിക്കും. ഈ നാട്ടിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ ഞാനാണോ അതിന് ഉത്തരവാദി? ഈ നാട്ടിൽ പല വീടുകളുള്ളപ്പോൾ ഞാൻ ഇവിടെ തന്നെ വരാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. അലക്സ് ചാക്കോപ്പിള്ളയ്ക്ക് അന്യനല്ല. അലക്സും മെറീനയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ നിലയിൽ അലക്സ് ചാക്കോപ്പിള്ളയുടെ മരുമകനായി കഴിഞ്ഞിരിക്കുകയാണ്. മൂസ, അതിന് ഇൻസ്പെക്ടർ മൂസ. ഐ'm സോറി, അതുകൊണ്ടാണല്ലോ ഞാനും പോലീസിൽ പരാതിപ്പെട്ടത്. നിങ്ങളുടെ പരാതി അലക്സിനെ കാണാത്തതിലല്ലായിരുന്നു. അലക്സ് ഓഫീസിൽ നിന്നും കുറെ പണവുമായി കടന്നു കളഞ്ഞു എന്നല്ലേ നിങ്ങളുടെ സംശയം? ഏതായാലും കൂടുതൽ തെളിവുകൾ കണ്ടുപിടിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നമുക്ക് അകത്തോട്ടിരുന്ന് വിശദമായി സംസാരിക്കാം. ഈ കാക്കിക്കുപ്പായം അങ്ങനെ വൃത്തികേടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഏതർത്ഥത്തിലായാലും ഇൻസ്പെക്ടർ മൂസയെ വിലപേശാൻ ആരംഭിക്കുന്ന ആ നിമിഷം ഞാൻ ഈ തൊപ്പിയും കുപ്പായം അഴിച്ചു വെക്കും. അലക്സിനെ കാണാതായതിൽ എനിക്കെന്തോ കൈയുള്ളതായി സാർ സംശയിക്കുന്നു എന്നാണോ ഞാൻ ധരിക്കേണ്ടത്? നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ. ഒരു കാര്യത്തിൽ ഞാൻ ഇന്ന് പശ്ചാത്തപിക്കുന്നു. അലക്സും മെറീനയും സ്ഥലം വിടാൻ നിശ്ചയിച്ച അന്ന്
ഞാൻ അവരെ ഒറ്റി കൊടുത്തത് ഏറ്റവും വലിയ തെറ്റായി പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നു. Alex.
മെറീനയുടെ മാനസിക നില തെറ്റിയിരിക്കുന്നു. ഇത് തുടക്കം മാത്രമാണ്. പരിഹാരം എത്രയും വേഗം കാണേണ്ടിയിരിക്കുന്നു. ഹിപ്നോട്ടിസ്റ്റ് ചികിത്സയിൽ നിന്നും വ്യക്തമായത് അവൾ ഒരാളുമായി പ്രേമബന്ധത്തിലായിരുന്നു എന്നാണ്. അയാളുമായുള്ള വിവാഹം എത്രയും വേഗം നടത്തി കൊടുക്കണം. വേണ്ടെന്ന് വെച്ചിട്ടല്ല ഡോക്ടർ, വിവാഹ തീയതി വരെ നിശ്ചയിച്ചാണ്. പക്ഷേ പെട്ടെന്നാണ് അയാൾ അപ്രത്യക്ഷനായത് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. മെറീനയെ സ്വബോധത്തിൽ എത്തിക്കാൻ അതാണ് എളുപ്പമാർഗം. അയാൾ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ? അതിന് മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ചേച്ചിയുടെ അസുഖം ഭേദമാവില്ലേ ഡോക്ടർ? ഡോക്ടർ, പണം എത്ര ചെലവാക്കാനും എനിക്ക് യാതൊരു മടിയുമില്ല. എനിക്ക് എന്റെ മകളെ തിരിച്ചു കിട്ടിയാൽ മതി. ഇവിടെ പണമല്ലല്ലോ പ്രധാനം. എന്തിനും മെറീനെ കുറച്ചു ദിവസം കൂടി ഇവിടെ കിടക്കട്ടെ. ശരി ഡോക്ടർ. തീർച്ചയായും ഡാഡി വിചാരിച്ച അലക്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. പറയൂ ഡാഡി, അലക്സ് എവിടെയാ എന്ന് ചോദിച്ചാൽ എനിക്ക് നന്നാണ് ദൃഷ്ടിയുണ്ടോ? ഡാഡി ശ്രമിച്ചാൽ സാധിക്കുമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനെന്നല്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അത് പിന്നെ മോളെ, മനഃപൂർവ്വം നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയ ഒരാളെ നമ്മൾ എത്ര ശ്രമിച്ചാലും കണ്ടുപിടിക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നടത്തുള്ളൂ. ഡാഡി, ഞാനിത് വിശ്വസിക്കില്ല. ഡാഡി എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നു. പ്ലീസ് ഡാഡി, ഇനിയും ഒളിച്ചുകളി വേണ്ട. പാവം ചേച്ചി ഓർത്തെങ്കിലും പറയൂ, അലക്സ് എവിടെയാണ്? വാട്ട് നോൺസെൻസ്! നീ എന്തായി പറയുന്നത്? അലക്സിനെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കാണോ? ഞാൻ നോക്ക്, എല്ലാരും വെച്ച് അന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്, പറഞ്ഞേക്കാം. ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ? ഒരു ജോലിയും വരുമാനം ഇല്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കാനാ? ആരെങ്കിലും ഒരു ജോലി തരണ്ടേ മോളെ. ചിലപ്പോ സാറിന് ഇന്ന് പോയി കണ്ടുകൂടെ. അലക്സ് ചേട്ടന് സാറാണല്ലോ ജോലി കൊടുത്തത്. ചേട്ടനും ഒരു ജോലി തരാതിരിക്കില്ല. ഒന്നാമത് ഈ പഠിപ്പിക്കുന്ന ജോലി എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ചിലപ്പോ സാറിന് സ്ഥിതി പഴയതുപോലെ അല്ല. കുട്ടികൾ വളരെ കുറവാണ്. അങ്ങേര് തന്നെ അവളുടെ ബുദ്ധിമുട്ടിയാ കഴിയുന്നത്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ചേട്ടൻ സമ്മതിക്കുമെങ്കിൽ ഞാൻ ജോലിക്ക് പോവാം. വേണ്ട, എന്തായാലും അത്രത്തോളം നമ്മൾ എത്തിയിട്ടില്ല. ചാക്കോ മുതലാളി പാച്ചിനെ അയച്ചിരുന്നു, എന്നോടങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഏതാണ്ടൊരു ജോലി എനിക്ക് വേണ്ടി ശരിപ്പെടുത്തിയിട്ടുണ്ടെന്നാ മുതലാളി പറഞ്ഞയച്ചത്. ചാക്കോ മുതലാളിയോ? അയാൾ അവിടെ നിനക്ക് എന്ത് ജോലി തരാനാ? എങ്കിൽ എനിക്കും കാണുമല്ലോ എന്തെങ്കിലും ഒരു ജോലി. ഏതായാലും ഞാനും തിരക്കിട്ട് വരാം. അയ്യോ, ദേ ആരാ വരുന്ന നോക്കിയേ. പീറ്റർ അല്ലേടാ ഇത്? അതെ, പീറ്റർ തന്നെ. അല്ലേ പീറ്ററേ? അതെ, പീറ്റർ തന്നെ. മനസ്സിലായില്ലെങ്കിൽ വിശദമായിട്ട് പറയാം. അലക്സിന്റെ അരിയൻ, മാർക്കോസിന്റെ മകൻ പീറ്റർ. മതി മതി, വിശദീകരണം ഒന്നും വേണ്ട. എന്താ ഇങ്ങോട്ട് വന്നത്? ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോന്നറിയാൻ. ഓ, എടാ പാറ്റ, എന്തോ ഈ ബി എ പാസ്സായർക്ക് പറ്റി ജോലി വല്ലതും ഉണ്ടോ ഇവിടെ? ബി എ പാസ്സായിരുന്നല്ല, സ്കൂളിന്റെ പഠിപ്പറ കണ്ടവർക്ക് പറ്റിയ പണി പോലും ഇവിടെ ഇല്ല. പഠിച്ചവർക്ക് പറ്റിയ ജോലി തന്നെ എനിക്ക് വേണമെന്നില്ല. ജോലി എന്തായാലും ഞാൻ ചെയ്തോളാം. എന്ത് ജോലിയും ചെയ്യാവുന്ന. വേറെ വിട്ടാ അറിയോ? അറിയോ? അറിയാം. അറിയാവുന്ന. പാറ്റ, മഴ എടുത്തു കൊടുക്ക്. ആരാ വിട്ടാനാ? എന്താണിത്? ആ പാവത്തിന് എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത്? ഞാൻ പറഞ്ഞോണ്ട് വേറെ വിട്ടാൻ. വെട്ടാന്ന് അവൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. അത്രയേ ഉണ്ടായുള്ളൂ. പിടിച്ചോ മഴു. പീറ്റർ, പീറ്റർ അരുത്. ആ മഴു ഇനി തരൂ. എന്തിന്? പീറ്റർ വിറക് വെട്ടരുത്. എന്താ വെട്ടിയാൽ? നിങ്ങളൊരു ബി എക്കാരനല്ലേ? ബി എക്കുള്ള സിലബസിൽ വിറക് വെട്ടില്ലെങ്കിലും ആ ജോലി എനിക്കറിയാം. ഒന്നുമില്ലെങ്കിലും പീറ്ററിന്റെ ക്ലാസ്മേറ്റ് അല്ലേ? ക്ലാസ്മേറ്റ് വിറക് വെട്ടുന്ന പ്രിൻസിക്ക് കുറച്ചിലാണെങ്കിൽ ഇവിടെ നിൽക്കണ്ട, അകത്ത് വരുന്നു. Thank you.
കൂലി ദബാച്ച ഒരു പത്ത് രൂപ എടുത്ത് കൊടുത്തരെ. എന്റെ കൂലി 100 രൂപയാണ്. 100 രൂപയോ? ആ ബി എക്കാരൻ വിറക് വെട്ടിയ കൂലി കൂടും. അങ്ങനെ അങ്ങ് പിടങ്ങാതെ ഒരു 5 രൂപ കൂടി പിടിച്ചോ. എടുത്തു കൊടുക്കണ, നാശം പിടിച്ചവനൊക്കെ. പണവും സ്വാധീനവും കൊണ്ട് സ്വന്തം തെറ്റുകൾ മറച്ചു വെക്കാൻ വേണ്ടി എന്നെ ഇവിടെ സ്ഥലം മാറ്റിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ചേടാ, ഇതെന്ത് ഗതികേടാ? സാറിന് സ്ഥലം മാറ്റം കിട്ടിയതിന് ഞാൻ എന്ത് ചെയ്യാനാ? മിസ്റ്റർ ചാക്കോപ്പിള്ളേ, ഇത്തരം മുഖങ്ങൾ ധാരാളം കണ്ടിട്ടുള്ളവനാണ് ഞാൻ. ഒരുപക്ഷെ ഞാൻ വീണ്ടും ഇവിടെ വന്നിരിക്കും. അന്ന് ഇൻസ്പെക്ടർ മൂസയുടെ ശബ്ദം ഇതായിരിക്കില്ല. എന്താ പീറ്റർ ഇത്? എന്നോട് ഇത്ര വെറുപ്പ് കാണിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റെയ്തു? എനിക്കാരോട് ഒരു വെറുപ്പും ഇല്ല. വെറുതെ എന്റെ പ്രകടനത്തിനെങ്കിലും ബുദ്ധിമുട്ടുന്നത്? എന്നോട് അല്പം സ്നേഹം കാണിച്ചാൽ പീറ്ററിന്റെ ആയസിന് കുറവൊന്നും വരില്ല. പ്രിൻസിക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. മേലാൽ എന്നെ ശല്യം ചെയ്യരുത്. സത്യക്രിസ്ത്യാനിയായ ചാക്കോപ്പിള്ളയുടെ മോള് പുലിയ ക്രിസ്ത്യാനിയായി എന്നോട് സംസാരിക്കുന്നത് ചിലപ്പോ ചാക്കോപ്പിള്ളക്ക് ദഹിച്ചത് വരില്ല. യു ആർ റിയലി ലക്കി. മെറിയനക്ക് ഇപ്പോൾ നല്ല സുഖമുണ്ട്. വീട്ടിൽ കൊണ്ടുപോവാ. ആ, ഇനി മനസ്സിന് അസ്വാസ്ഥ്യം ഉണ്ടാവാതെ സൂക്ഷിക്കണം. മുറയ്ക്ക് മരുന്ന് കൊടുക്കണം. ശരി, താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ വരട്ടെ. ഓക്കെ. ചേച്ചി, ഇനിയും കോളേജിൽ പോകുന്നില്ല. എന്നും ഇവിടെ ചേച്ചിയുടെ കൂടെ തന്നെ ഇരിക്കും. അതൊന്നും വേണ്ട, പരീക്ഷയ്ക്ക് ഇനി 2 മാസമല്ലേ ഉള്ളൂ. എനിക്കിപ്പോ നല്ല സുഖമായി. നമ്മള് നാളെ തന്നെ പോണം. നാളെയോ? അതെന്തായാലും ഇല്ല. ഒരാഴ്ചയെങ്കിലും ലീവ് എടുത്ത് ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ കൂടാം. എന്താ പീറ്റർ, ഇരിക്കൂ. മാഷ്കിപ്പ് എങ്ങനുണ്ട്? വളരെ ആശ്വാസമുണ്ട്. ആ പിന്നെ അലക്സിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല അല്ലേ? ഈയിടെയായി എനിക്ക് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാനും കഴിയാറില്ല. ചേട്ടൻ എന്ത് സംഭവിച്ചെന്ന് യാതൊരു പിടിയില്ല മാഷെ. ആ പഴയ SI കുറച്ച് കാര്യമായിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയതായിരുന്നു. പെട്ടെന്നാണല്ലോ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ഉണ്ടായത്. ഒന്ന് ആലോചിക്കുമ്പോൾ കഴിവും സത്യസന്ധതയുള്ളവർക്ക് പറ്റിയതല്ല ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പോലും തോന്നിപ്പോകുന്നു. എന്താ പീറ്റർ ചിരിക്കുന്നത്? അല്ല, ഞാനിപ്പോ പറയാൻ പോകുന്നത് കേട്ടാൽ മാഷിക്കും ചിരി വരും. എന്താ? മാഷിപ്പ തള്ളിപ്പറഞ്ഞ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതില് എനിക്ക് SI സെലക്ഷൻ കിട്ടി. കൺഗ്രാജുലേഷൻസ്. താങ്ക്സ്. നാളെ തന്നെ ട്രെയിനിങ്ങിന് പോകണം. അതിനു മുൻപ് മാഷക്കണ്ട് യാത്ര പറയാൻ വന്നതാണ്. പീറ്റർ, നീ SI ചാർജ് എടുത്താൽ അലക്സിന്റെ തിരോധാനത്തിന് പിന്നിലുള്ള രഹസ്യം കണ്ടുപിടിക്കണം. ഇതായിരിക്കട്ടെ നിന്റെ ജീവിത ലക്ഷ്യം. എല്ലാം മാഷിന്റെ ആശീർവാദം പോലെ തന്നെ. അപ്പോ ഞാൻ ഇറക്കട്ടെ മാഷെ. ശരി. പിന്നെന്താ ഇത്? മോളെ, നിനക്ക് വേണ്ടി കൂടിയാണ് ചേട്ടനി വേഷം കെട്ടാൻ പോകുന്നത്. കരയാതെ. വല്യമ്മച്ചേ, ഞാൻ റജീനയെ വല്യമ്മ ചെയ്യിപ്പിക്കുകയാണ്. ഞാനിവിടെ ഇല്ലാത്ത കുറവ് ഒരിക്കലും അവളെ അറിയിക്കരുത്. മോളെ, വിവരങ്ങളെല്ലാം ഞാൻ ചെല്ലപ്പോ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചോളും. ഞാൻ ഇറങ്ങട്ടെ വല്യമ്മച്ചേ. ശരി മോനെ.
പറ്റങ്ങളെ. ആ അപ്പോഴേക്ക് എത്തിയില്ല ശൗരം മുടക്കി. പീറ്റർ ഒരു നല്ല കാര്യത്തിന് ചുമ്മാ വഴക്കുണ്ടാക്കാൻ നിക്കണ്ട. നിന്നോടാരും പറഞ്ഞു ഈ സ്ഥലത്ത് ഇങ്ങോട്ട് ഇടുന്നുള്ള. ഞാൻ സാറിനെ കാണാൻ വന്നതല്ല, റെജീനെ കാണാൻ വന്നതാ. അപ്പഴേ ഇനി എന്നാണോ സാറിന്റെ തിരിച്ചയെന്നുള്ളത്? എനിക്ക് സൗകര്യം കിട്ടുമ്പോ. അല്ല, പ്രായമായ ഒരു പെങ്ങള് ഇവിടെ ഒറ്റയ്ക്കാണെന്ന് പറയായിരുന്നു. പിന്നെ നിന്നെ എന്തിനാണ് ഇവിടെ ശമ്പളം നിർത്തിയിരിക്കുന്നത്? നിന്റെ തന്ത അവിടെ എന്തിനാ? ഒരിക്കലെ കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. യാത്ര പോകുമ്പോ പുറകെ വിളിക്കണമെന്ന് അറിഞ്ഞൂടെ? ആ സ്ത്രീകരം സംസ്കാരം എന്നുള്ളത് ഏഴ് അയലത്തോടെ പോയിട്ടില്ലല്ലേ, ഇടയ്ക്കൊക്കെ എഴുതണേ. വരട്ടെ ഡാഡി, വരട്ടെ മമ്മി. ചേച്ചി ശരീരം നല്ലോണം സൂക്ഷിച്ചോണം, മരുന്നെല്ലാം മുറക്കി കഴിക്കണേ. അതൊന്നും നീ പേടിക്കണ്ട, മോള് വിഷമിക്കാതെ പൊയ്ക്ക. വരട്ടെ. ഇങ്ങോട്ട് വന്നേ. പ്രിൻസ് ഇവിടെ ഉണ്ടായിരുന്നോണ്ടാണ് ഇതുവരെ നിന്നോട് ഈ കാര്യം ഞാൻ പറയാൻ മടിച്ചത്. ഇനി ഒട്ടും താമസിക്കാൻ പാടില്ല, മെറീനയുടെ കല്യാണം ഉടനെ നടക്കണം. അല്ല, നാളെ ഞാൻ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് അവളെ സമ്മതിക്കോ? എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചു നോക്കൂ. അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് കല്യാണം വേണ്ട. മോളെ, ഡാഡി വാക്കുകൊടുത്തു ഏതാണ്, ചെറുക്കനും കൂട്ടരും നാളെ നിന്നെ കാണാൻ വരും. വന്ന വഴി അവരിന്ന് തിരിച്ചു പോവുകയും ചെയ്യും. ഇത്രയും കാലമായിട്ട് അലക്സിനെ കാണാനില്ലല്ലോ, ഇനിയും അവനെ കാത്തിരിക്കാനാണ് നിന്റെ ഭാവം? അതെ, എന്റെ മരണം വരെ ഞാൻ കാത്തിരിക്കും. മോളെ, നീയും ഒരു അമ്മയാകുമ്പോഴേ ഈ അമ്മയുടെ മനപ്രയാസം നീ മനസ്സിലാക്കും. ആലോചിക്കുകയാണ്, ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. നാളെ പെണ്ണ് കാണാൻ അവർ വരുമത്രേ, അപ്പൊ ഞാൻ എന്താ ചെയ്യാ? മറീൻ ഒന്നും ചെയ്യണ്ട, ആ വിവാഹം നടക്കില്ല. എന്തൊരു ചാക്കോപ്പിടാണെങ്കിൽ ഈ കല്യാണം നടത്തും. നടത്തണം മുതലാളി. അലക്സ്, എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു. നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഞാൻ ഉറങ്ങണമെങ്കിൽ അലക്സ് എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. എങ്ങും പോകരുത്. ഞാൻ എങ്ങും പോവില്ല, നിന്നെ വിട്ട് എങ്ങും പോവില്ല. മറിയൻ ഉറങ്ങിക്കൊള്ളു. ഇല്ല, ഞാൻ കൊടുക്കില്ല, അമ്മ എന്നെ നിർബന്ധിക്കരുത്. എന്താ മോളെ ഇത്ര താമസം? ഡാഡിയോട് ഞാൻ എത്ര തവണ പറഞ്ഞു. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി മോളെ. ഞാൻ അവരെ ക്ഷണിച്ചു, അവർ വരികയും ചെയ്തു. നിനക്ക് വരണ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ആരും നിന്നെ നിർബന്ധിക്കാൻ പോകുന്നില്ല. എന്നാലും അവർക്കൊരു കാപ്പി കൊടുത്തൂടെ, ഇല്ലെങ്കിൽ ക്ഷണിച്ചു വരുത്തി അവമാനിക്കുന്ന പോലെ ആകുകയല്ലേ. കൊണ്ടുപോയി കൊടുക്കുമോളെ? വാ മോളെ. അവളിപ്പോ വരും. നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം നമ്മുടെ മക്കളിലൂടെ വളർന്നു കാണാനാണ് യോഗം.
പാമോളെ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലേ? ഡാഡിക്കറിയാം അലക്സ് എവിടെയുണ്ടെന്ന്. എന്നാൽ ഡാഡി ആ സത്യം ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ചേച്ചി സമാധാനമായി കിടക്കും, എന്നായാലും അലക്സ് വരാതിരിക്കില്ല. എനിക്ക് പേടി തോന്നുന്നു, അലക്സിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഡാഡി എന്താ ഇത്? എന്ത് പറ്റി? തോക്കും കൊണ്ട് എവിടുന്ന വരുന്നത്? പട്ടി കുറയ്ക്കുന്നു കേട്ടു. പുറത്തിറങ്ങി നോക്കിയത് ആരും കണ്ടില്ല. നീ കഥകളത്ത് പോയിട്ട് ഉറങ്ങിക്കോ. ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. ഇവിടുന്ന് എനിക്കും ഭ്രാന്ത് പിടിക്കും. മോളെ നീ എന്താ ഈ പറയുന്നത്? ഡാഡി കാരണമാണ് ചേച്ചിക്ക് ഭ്രാന്ത് പിടിച്ചത്. നീ എന്തിനാ ഡാഡിയെ കുറ്റപ്പെടുത്തുന്നത്? എല്ലാത്തിനും കാരണം അലക്സ് അല്ലേ? മമ്മിക്ക് ഒന്നും അറിയില്ല. മമ്മി മിണ്ടാതിരിക്കണം. സത്യം പറയൂ, അലക്സിന് എന്ത് പറ്റി? ഇപ്പോൾ നീ എന്നെ സംശയിക്കാൻ തുടങ്ങിയോ? എല്ലാവർക്കും സംശയം തോന്നുമ്പോ എനിക്ക് എന്തോ തോന്നുന്നു. മറീനെ ഒരു പുലച്ചെറുക്കനെ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് മുടക്കി. എടാ പാച്ച, എന്തോ എന്റെ മനസ്സിന് തീരെ സുഖമില്ല. എന്താണാവോ? നിന്റെ ചെറുപ്പം മുതല് എന്റെ ഉപ്പും ചോറ് നിന്നും വളർന്നവനാ നീ. അതെനിക്കറിയില്ലേ മുതലേ. അതിന്റെ പേരില് നിന്നോട് ഞാൻ രഹസ്യം പറയാൻ പോകും, മറ്റാരും അറിയരുത്. ഇല്ല മുതലാളി, ഞാനിത് ആരോടും പറയില്ല. എടാ പാച്ച, എന്തോ ഇനി അവന്റെ ശല്യം നമുക്കുണ്ടായി. ആരുടെ മുതലാളി? അലക്സിന്റെ. അതെന്താ മുതലാളി? അവനെ ഞാൻ തട്ടി. അത് നന്നായി. എന്റെ അഭിമാനം തകർക്കാൻ ആര് ശ്രമിച്ചാലും അവരെ ഞാൻ തട്ടും. അയ്യോ മുതലാളി, കൊല്ലിയേ. അപ്പൊ അലക്സിനെ മുതലാളി കൊന്നതാണോ? അതെടാ, എന്റെ കുടുംബം നശിപ്പിക്കാൻ നോക്കിയ അവനെ ഞാൻ കൊന്നു. അയ്യോ, എന്നാലും അതൊരു കടുങ്കൈ ആയിപ്പോയി മുതലാളി. ഞാൻ ഈ പറഞ്ഞൊന്നും നീ കേട്ടിട്ടില്ല. ഇല്ല ഇല്ല, ഇത് മറ്റാരെങ്കിലും അറിഞ്ഞാൽ നിന്നെ ഞാൻ തട്ടില്ല. അലക്സിന്റെ പ്രേതത്തെ ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റുമോ മുതലാളി? പള്ളിയിൽ നിന്ന് അച്ഛനെ വിളിച്ചൊരു വെഞ്ചിരിപ്പ് നടത്തണമെന്ന്. അതിലൊരു കുഴപ്പമുണ്ടോടാ പാച്ച, ഞാനൊരു സത്യക്രിസ്ത്യാനിയല്ലേ. എന്താ അലക്സ് എങ്ങനെ പേദമായി എന്ന് അച്ഛൻ എന്നോട് ചോദിച്ചാൽ ഞാൻ സത്യം പറയണ്ടേ? അങ്ങനെ സത്യം പറയണ്ട.
ഞങ്ങളുടെ യാതിൽ ഒരുത്തനുണ്ട്, ഹിന്ദു സാക്ഷാൽ ചാത്തൻ. പറ്റൂ? അല്ല, ഗുണം കിട്ടുമെങ്കിൽ ഏത് ജാതിക്കാരനാലെന്താ? ആ കുട്ടപ്പൻ സ്വാമി എന്നാ പേര്, ചാത്തൻ സ്വാമി എന്ന് വിളിക്കും. കുട്ടിച്ചാത്തൻ ആ മൂർത്തി. കുട്ടിച്ചാത്തൻ? എനിക്കൊന്നും അത്ര വിശ്വാസമില്ല. വിശ്വസിക്കണ്ട, വിശ്വസിക്കണ്ടേ. ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു 200 കാറെങ്കിലും അവിടെ വരും, ഒരു 300 സൈക്കിള് വരും, കുന്തുവണ്ടി, തള്ളുവണ്ടി, വലിവണ്ടി വരെ അവിടെ വരും. മാത്രം ഒരു 20 ബോട്ട് കപ്പലൊഴിച്ച് ബാക്കിയെല്ലാം അവിടെ വരും. ഭക്തരിൽ ഭൂരിഭാഗവും സ്ത്രീജനങ്ങളാ. 17 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള ആൾക്കാര് അവിടെ വരും. ഏതാണ്ട് മോനാളുടെ പ്രായക്കാര് വരെ. നീ പറഞ്ഞു നേരാണോ? എന്റെ അമ്മയാണ്, മോനാളിയാണോ സത്യം? എന്നാൽ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടുകളയാം. ഇരുന്നൂറ് കാറിൽ ഇത് 3 കാർ വന്നു കഴിഞ്ഞു. ഇനി 197 ഇതിപ്പ വരും. വാടാ, എന്താ ചുറ്റുപാട് കണ്ടിട്ട് സ്വാമി വലിയ കേമാണെന്നാ തോന്നുന്നു. ഇവിടെ ഏതാണ്ട് ഗുൽഫിയൊക്കെ ഉണ്ട് മുതലാളി. സ്വാമിജി അത്യാവശ്യം ഉണ്ടെന്ന് കാണണം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ആശ്രമത്തിൽ പോവാം. നമസ്കാരം. ചാക്കോ പിള്ള അല്ലേ? അതെ. ആഗമനോദ്ദേശം മനസ്സിലായി. പക്ഷേ വിശദാംശങ്ങൾ പിള്ളയിൽ നിന്നും അറിയാൻ നാം ആഗ്രഹിക്കുന്നു. അത് അത് വളരെ രഹസ്യമാണെന്നും നമുക്കറിയാം. കാര്യസ്ഥനായിരിക്കും. സ്വാമിയെ, ഇയാളെ തൽക്കാലം ഇവിടെ ആവശ്യമില്ല.
ഇരിക്കൂ. എന്താണ് ചാക്കോപ്പിള്ളയുടെ പ്രശ്നം? എന്റെ മകൾ മെറീനയ്ക്ക് ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നു. സ്വാമിജി അതൊന്നും മാറ്റിത്തരണം. ഭ്രാന്തിനുള്ള കാരണങ്ങളാണ് നമുക്കറിയേണ്ടത്. ഓഹോ, അപ്പോൾ അലക്സിനെ കൊണ്ട് മെറീനയെ കല്യാണം കഴിപ്പിച്ചാൽ മതിയല്ലോ. അതിനിപ്പോ നിവൃത്തിയില്ല സ്വാമിജി. എന്തുകൊണ്ടില്ല? ഞാൻ പറഞ്ഞില്ലേ അയാളെ കാണാനില്ലെന്ന്? കാണാനില്ല എന്നതിനേക്കാൾ കാണാതാക്കി എന്ന് പറയുന്നതല്ലേ ശരി? മൂർത്തിയോട് കഥ പറയരുത്. മൂർത്തി ക്ഷമിക്കില്ല. കുടുംബം കൊണ്ടുണ്ട്. എന്റെ അറിവിൽ അയാള് മരിച്ചുപോയെന്നാ തോന്നുന്നത്. ചാക്കോപ്പിള്ളേ അയാൾ മരിച്ചതല്ല, കൊന്നതാണ്. പറയൂ, അലക്സിനെ കൊന്നത് ആരാണ്? അതൊന്നും എനിക്കറിയില്ല. അന്വേഷിക്കാൻ മെനക്കെട്ടിട്ടില്ല. എനിക്ക് എന്റെ മകളുടെ അസുഖം ഒന്ന് മാറിക്കിട്ടേ മതി സ്വാമി. സത്യം പറഞ്ഞില്ലെങ്കിൽ മകളുടെ അസുഖം മാറുകയുമില്ല, അലക്സിന്റെ പ്രേതം മറ്റു പലരും പ്രവേശിക്കുകയും ചെയ്യും. ചാത്തമൂർത്തിയെ സേവിക്കുന്ന ആർക്കും ദോഷം സംഭവിക്കുകയില്ല. ചാത്തമൂർത്തിയാണ് ഈ പറയുന്നത്. കൊലപാതകിയെ നമുക്കറിയാം. പറയാൻ മടിക്കണ്ട. ഉണ്ടായ സംഭവം പറഞ്ഞാൽ എല്ലാം ശുഭമായി കലാശി. പറയൂ. അത് അപ്പോ ചാത്തസ്വാമി ഭയങ്കരന അല്ലേ? അയ്യോ, ഇവിടത്തെക്കാൾ സ്വാമിജിക്ക് പേരും പ്രശസ്തി ഉള്ളത് അങ്ങ് അമേരിക്കയിലാ. അവിടെ എത്ര സായിപ്പന്മാരും മദാമ്മമാരും ഉണ്ടെന്നറിയാമോ സ്വാമിജിക്ക് ശിഷ്യന്മാരായിട്ട്? അതത്രയല്ലേ വരുള്ളൂ. എത്രയായാലും നമ്മളെക്കാൾ കൂടുതൽ കിഡ്നി ഉള്ള പാർട്ടിയാണല്ലോ അമേരിക്കക്കാര്. ആ ശേഷം കാലം സ്വാമിജി അമേരിക്കയിലായിരിക്കും സ്ഥിരതാമസം. വേൾഡ് ചാത്തൻ സേവാ സംഘം എന്ന പേരിൽ അവിടെ വലിയൊരു സ്ഥാപനത്തിന്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോ അതിൽ നമ്മുടെ ഇന്ത്യയൊക്കെ പെടുവോ? പിന്നെ അപ്പൊ സാറും സ്വാമിയും കൂടി പോവായിരിക്കും അല്ലേ? ആ ഞങ്ങളിങ്ങനെ കുറച്ചു പേരൊക്കെ കൂടി ഇവിടെ നിന്ന് പോകും. അല്ല, ഒരു സ്വകാര്യം ചോദിച്ചോട്ടെ, ചാത്തൻ സ്വാമിയുടെ ശിഷ്യനാകാൻ എന്തൊരു വഴി? അതിനെ സ്വാമിജി പ്രസാദിക്കണം. അല്ല, പ്രസാദിക്കാൻ എന്താ ഒരു വഴി? തനിക്ക് ശിഷ്യനാകാന്? അല്ല, ഇവിടുത്തെ സ്ഥിതിയും ചുറ്റുപാടൊക്കെ കാണുമ്പോ ഒരു ഒരു അലാതി. നമുക്ക് വഴി ഉണ്ടാക്കാം. അത് മതി, അത് മതി, സാവധാനം മതി. ഇടാ പാറ്റ വാ. ഇതാ വരണോ? പോയ കാര്യം എന്തായാവോ? എല്ലാം സ്വാമി ഏറ്റു. പണം കുറെ ചെലവാവും, എന്നാലും വേണ്ടില്ല. മെറീനെ ആശുപത്രിയിൽ നിന്ന് വന്ന ഉടനെ മന്ത്രപ്രയോഗം തുടങ്ങാന്നാ പറഞ്ഞിരിക്കുന്നു. അതിന് ഇനിയും താമസിക്കുമല്ലോ. അലക്സിന്റെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ എല്ലാം സ്വാമി ചെയ്തോളും. പിന്നെന്താ, വാ വാ. എന്തി വരുവോ? ഹസി ഗുരുജി, ഇനി കളവെടുത്ത് തുടങ്ങാമോ? തുടങ്ങിക്കോളൂ, മുഹൂർത്തമായി. അടിയൻ, ആഹാരത്തിന് സമയമായെങ്കിൽ കൊണ്ടുവരാൻ പറയാം. എല്ലാം കർമ്മത്തിന് ശേഷം. ഓ സ്വാമി, സസ്യബുക്കാണോ അതോ മാംസബുക്കാണോ അതോ നോട്ട്ബുക്ക്, ഏത് ബുക്കാണാവോ? ചാത്തൻ മൂർത്തി മാംസപ്രിയനാണ്. ഓ, നമുക്കും അതാകാം. അപ്പൊ ഞാൻ പോയി ശരിപ്പെടുത്തിട്ട് വരാം. നീ പോയി എന്ത് ബുക്ക് കൊണ്ടുവാ. മണ്ട ശിരോമണി. എല്ലാം തയ്യാറായോ? അടിയൻ
പോയി മറീനയെ കൂട്ടിക്കൊണ്ടുവരാൻ പറയൂ. ഓ നാം കർമ്മങ്ങൾ തുടങ്ങാറായി. ഇനി നിങ്ങൾക്ക് പുറത്തു പോകാം. ഇവിടെ നാമും പരികർമ്മികളും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. നിങ്ങൾ പോയിക്കോളൂ. ഇതാ കഴുത്തിലിട്ടോളൂ. ചാത്തൻ മൂർത്തിയാണ് പറയുന്നത് കഴുത്തിലിടാൻ. ഹാസി, ഇനി നിങ്ങളെ ഇവിടെ ആവശ്യമില്ല. പാത ആവാഹിച്ചു കളയേണ്ട സമയമായി. ഒരുപക്ഷേ പ്രേതം കലിതുള്ളി ഇറങ്ങിയെന്ന് വരും. ബഹളം കേട്ട് ആരും ഭയപ്പെടരുതെന്ന് പറയണം. അടിയൻ വാതിൽ പുറത്തുനിന്ന് ഭദ്രമായി അടച്ചോളൂ. ഓ ചാത്തൻ മൂർത്തി. നാം പ്രേതത്തെ ആവാഹിച്ചുകൊണ്ട് വരികയാണ്. ജാഗ്രതയായിരിക്കണം. തീപ്പെട്ടിയുണ്ടോ? ഒന്നാവട്ടെ. ഭീതിയുണ്ടോ? അവരെടുക്ക മരണം മതി. അപ്പോഴേ സ്വാമിയേ, എന്നെ വേഗം ഒന്ന് സഹായിക്കണം. ഈ കുട്ടിച്ചാത്തൻ ആരത്ര വരി സംഖ്യ അല്ല വരി സംഖ്യ? അതിനങ്ങനെ വരിയൊന്നും ഇല്ലടു. താനേ അപ്പൊ ഏതിനാ വരി? താൻ അവിടെ വന്നാ മതി, ബാക്കി കാര്യം ഞാൻ ശരിപ്പെടുത്താം. ഞാൻ ബ്രഹ്മത്വം സ്വീകരിച്ചേ, പരലോകം പ്രാപിച്ചേ, പ്രാപിക്കുന്നല്ലേ അന്ത്യകൂടാശ. അന്ത്യം കൈവരിക്കാൻ എന്താ ഒരു ഒരു വഴി? താൻ അവിടെ വരിക, കാവി ധരിക്കുക, അന്ത്യം കൈവരിക്കുക. മറീന എഴുന്നേൽക്കൂ. ഇനി ഈ ചരട് അരയിൽ കെട്ടണം. ചാത്തൻ മൂർത്തി പ്രസാദിച്ച് അനുഗ്രഹിച്ചു എന്ന ചരടാണിത്. അരയിൽ കെട്ടിക്കൊള്ളു, ലജ്ജിക്കരുത്. ചാത്തൻ മൂർത്തിയുടെ മുന്നിൽ ലജ്ജ പാടില്ല. വേണമെങ്കിൽ നാം കെട്ടിത്തരാം. നിന്നെ ഞാൻ കേൾപ്പെടുന്നില്ല.
സത്യത്തിൽ പ്രേതമുണ്ടോന്ന് ഇപ്പൊ എനിക്കൊരു സംശയം. പ്രേതം ഒന്നും മിണ്ടണ്ട, നമുക്ക് ഉടനെ സ്ഥലം വിടാം. നീ എന്റെ വടിയെടുത്തോ, ഓടിക്കോ. എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്റെ മകനാ. നീ ഇന്ന് സെൽമയോട് വളരെ ലൂക്കാച്ച വന്നിട്ടുണ്ട്. പിന്നെ ലൂക്കാച്ച എന്തൊക്കെ ഉണ്ട് മോനെ വിശേഷങ്ങൾ? അങ്കിൾ എന്നോട് അത്യാവശ്യമായി വരാൻ പറഞ്ഞ എന്തിനാ? ആ അത് ഇവിടെ എനിക്കിപ്പോ ഭയങ്കര തിരക്കാണ്. മെറീനിക്കാണെങ്കിൽ ഒരു ചെറിയ സുഖം, മനസ്സിന് യാതൊരു സുഖവുമില്ല. അതുകൊണ്ട് എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാൻ എനിക്ക് നീ വയ്യ. അത് നിന്നെ ഏൽപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്ക് അത്ര പരിചയമുള്ള ജോലിയല്ലല്ലോ അങ്കിൾ. അതൊന്നും പേടിക്കണ്ട, വളരെ വേഗം നീ പഠിച്ചോളൂ. എന്താ ലുക്കച്ച, ഞങ്ങളെയൊക്കെ മറന്നുപോയോ? കൊറേ കാലമായല്ലേ കണ്ടിട്ട്. വരാൻ സമയം കിട്ടിയില്ല. അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ സുഖാണോ? അതെ. നീ ആളങ്ങ് വല്ലാതെ മെലിഞ്ഞു പോയല്ലോ, ഇങ്ങനെയൊക്കെ ആയാ മതിയോ? കൊറേ കാലം കഴിഞ്ഞ് കണ്ടോണ്ടെനക്ക് തോന്നുന്നതാ അവന് ഒരു കുഴപ്പവും ഇല്ല. മോനെ ലുക്കച്ച, നീ പോയി കുളിച്ചിട്ട് വാ, നമുക്ക് ഊണ് കഴിക്കാം. ചെല്ലേ. ഇവൻ ആളങ്ങ് വല്ലാണ്ട് മാറിപ്പോയല്ലോ. ൂക്കാച്ചനെയും എങ്ങനെയെങ്കിലും നടിപ്പിക്കണം, മനസ്സിലായില്ലേ? അവർ നടുത്ത് കിട്ടിയാൽ ലൂക്കാച്ചനെ കൊണ്ട് മെറീനെ കെട്ടിക്കാം. അല്ല, പ്രിൻസിക്കാണെങ്കിൽ ചേരും, മെറീനയ്ക്ക് ചേർക്കണം. അല്ലേ, ഇവള് പറയുന്ന കേട്ടാത്തൊന്നും എല്ലാം ചേർന്നിട്ടാണ് നടക്കുന്നത്. ചേരാത്ത് ചേർക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? എന്നാലും അവര് തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരെന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ? എടി, അവളുടെ ഇന്നത്തെ സ്ഥിതി അറിയാവുന്ന ആരെങ്കിലും അവളെ കല്യാണം കഴിക്കാൻ താറാവും? ഇനി ഒന്നും ആലോചിക്കണ്ട, ഇത് നടത്താനുള്ള വഴി നോക്ക്.
കുപ്പായി ഇട്ടപ്പോഴുള്ള ഒരു മുഷ്ക്. അതെ അതെ, തക്ക സമയത്ത് ഞാൻ ബ്രേക്കിന്റെ അടുത്ത് കാണാറുണ്ട് ഒരു കളി. നീ ആശുപത്രിയിലും ഞാൻ ജയിലും ആയ നീ വീട്ടിലേക്കല്ലേ കറിയോ. എന്നാ പിടിച്ചോ. എന്നെ പിടിച്ചോ പിടിച്ചാ. ചേച്ചി ഓർത്താണ് എനിക്ക് ദുഃഖം. പാവം ചേച്ചി, ഈയിടെ ഒരു ചാത്തൻ സ്വാമിയെ കൊണ്ടുവന്ന് മന്ത്രവാദം നടത്തി. എന്തിന് ചേച്ചിയുടെ ഭ്രാന്ത് മാറാൻ? ഭ്രാന്തിന്റെ തന്തയ്ക്ക. സോറി, മറിനയ്ക്ക് ഇപ്പൊ എങ്ങനുണ്ട്? ചേച്ചി ആകെ തകർന്നു പോയിരിക്കാണ്, ആരോടും മിണ്ടുന്നില്ല. പ്രിൻസി, ഞാൻ സോർത്ത പറയാണെന്ന് വിചാരിക്കരുത്. നീ എങ്കിലും അവിടുന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെടണം, പക്ഷെ ചേച്ചിയോ? അതെ, നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ ചേച്ചി നമുക്ക് കൂടെ കൊണ്ടുപോയിക്കൂടെ? ഞാൻ പറഞ്ഞു നോക്കാം. എന്താടി എനിക്ക് കേട്ടത്? നിനക്ക് എന്താ പീറ്റിന് അടുത്ത് കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എന്തിനാണ് പറയുന്നതെന്ന്? എനിക്ക് പീറ്ററിനെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ. എന്ന് വെച്ചാൽ? ഞാൻ പീറ്ററിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്ത്? ഒരു പെരച്ചെറുക്കിനെ നീ കല്യാണം കഴിക്കുന്നു? പുലയനാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. എന്റെ ഭർത്താവാവാനുള്ള യോഗ്യത പീറ്ററിനുണ്ട്. പ്രിൻസി, ഞാൻ ഡാഡിയുടെ മകളാണെങ്കിൽ എന്റെ ഭർത്താവാവാൻ പോകുന്നത് പീറ്റർ തന്നെ ആയിരിക്കും. നിന്റെ ചേച്ചിയും ഒരു പുലയനെ സ്നേഹിച്ചിരുന്നു. അറിയാം, അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരു ഏകദേശ രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചാക്കോപ്പിള്ളൊന്ന് തീരുമാനിച്ചാൽ അത് നടത്തും. ഞാൻ മെറീന ചേച്ചി അല്ലെന്ന് ഡാഡി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇനി നിന്നോടും നീരാണമാ.
അവർക്ക് ഞാനാണ് എല്ലാം. എന്റെ ഇഷ്ടത്തിനെതിരായി അവരൊന്നും ചെയ്യില്ല. ചാക്കു മുതലാളി, അയാൾക്ക് ഇതിലെന്താ കാര്യം? ഞങ്ങളുടെ കുടുംബത്തോട് എന്താ പകയുള്ള പോലെയാ മുതലാളിയുടെ പെരുമാറ്റം. എനിക്ക് അയാളോട് ബഹുമാനമുണ്ട്. എന്നാൽ പേടിക്കാൻ മാത്രം ഭീരുവല്ല. താല്പര്യമാണെങ്കിൽ നമ്മുടെ കല്യാണത്തിന് അങ്ങനെ വിളിക്കാം. വന്നില്ലെങ്കിലും നമ്മുടെ കല്യാണം നടക്കും. ഹലോ, എന്റെ പേര് ലൂക്കോച്ചൻ. ഇതിനു മുൻപ് തന്നെ പരിചയപ്പെടണം വിചാരിച്ചതാണ്. ഒരക്ഷരം വേണ്ടി പോരുത്. ഇങ്ങനെ തല്ലരുത്. എന്താ വീട്ടിലത്? ചുമ്മാ ബഹളം വയ്ക്കാതെ വീട്ടിലേക്ക് പോ.
എന്തിനാ ലൂക്കാച്ച ഈ അടിപിടിക്കും വഴക്കിനൊക്കെ പോകുന്നത്? പീറ്റർ ആണെങ്കിൽ ഒരു മുരടനാ. പോലീസ് കുപ്പായം കിട്ടിയിട്ടും അവന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്താ ഉണ്ടായത്? മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് കുറ്റമാണ്. നിന്നെ കൊന്നിട്ടേ ഉള്ളു ബാക്കി കാര്യം. ഇങ്ങനൊരു പെണ്ണുണ്ടെന്ന് പറയുന്നതിനേക്കാൾ ഭേദം ഇല്ലാതിരിക്കുന്നതാണ്. ഞാൻ ചെയ്ത തെറ്റിന് എന്നെ കൊന്നോളൂ. പക്ഷേ രണ്ടു വയറ്റി കിടക്കുന്ന കുഞ്ഞ് എന്ത് പേച്ചോ പറഞ്ഞത്? പീറ്റർ, നടക്കേണ്ടതെല്ലാം നടന്നു കഴിഞ്ഞു. ഇനി മേലുള്ള കാര്യങ്ങൾ ആലോചിച്ചാ മതി. ഇവിടെ കുടുംബത്തിന്റെ മാനം നശിപ്പിച്ചു സാർ. ആരും ഒന്നും നശിപ്പിച്ചിട്ടില്ല. ഇതുവരെ ഇക്കാര്യം നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ലൂക്കാച്ചൻ റജീനയെ കല്യാണം കഴിക്കാൻ ഒരുക്കമാണ്. സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് മുമ്പ് പീറ്റർ അല്പം ധൃതിപ്പെട്ടു. ലൂക്കാച്ചൻ? അതെ, ഈ നിമിഷം വേണമെങ്കിൽ റജീനെ ഇറക്കിക്കൊണ്ടു പോവാൻ ലൂക്കാച്ചൻ തയ്യാറാണ്. എന്നോട് ക്ഷമിക്കൂ ലൂക്കാച്ച, എന്റെ പെങ്ങൾക്കൊരു തെറ്റ് പറ്റുന്നതായി ചിന്തിക്കാൻ പോലും എനിക്ക് ശക്തിയില്ല. വിവാഹത്തിന് മുമ്പ് ചെയ്യരുതാത്തൊരു തെറ്റാണ് ഞാൻ ചെയ്തു പോയതെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമാണ്. എങ്കിലും സംഭവിച്ചു പോയില്ലേ? ഇനി രജനിയെ എന്നോടൊപ്പം അയക്കൂ. തിടുക്കപ്പെടുന്ന ലൂക്കാച്ചന്റെ വീട്ടിൽ വിവരം അറിയിച്ച് അവരുടെ സമ്മതത്തോടുകൂടി തന്നെ നിങ്ങളുടെ കല്യാണം നടത്താം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് അല്ല ലൂക്കാച്ചനോ? സുഖാച്ചൻ ഇരിക്കെ. താങ്ക് യു. അല്ല ലൂക്കാച്ചൻ എസ്റ്റേറ്റിൽ അങ്ങ് സ്ഥിരതാമസമാക്കിയോ? പുതിയ ഫീൽഡായതുകൊണ്ട് കൂടുതൽ പരിശീലനം ആവശ്യമാണെന്ന് തോന്നി. ഓഹോ, ആ ലൂക്കാച്ചൻ സ്ഥിരമായിട്ട് അവിടെ താമസിക്കണമെന്നൊന്നും ഇല്ല. ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നോളൂ. പിന്നെ എനിക്കിവിടെ എന്താ ജോലി? കുറെ നാളായി ലൂക്കാച്ചനോട് ചിലത് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ്? എനിക്ക് മാനസികമായി വളരെ വിഷമമുണ്ട്. ലൂക്കാച്ചൻ തന്നെ അതറിയാമല്ലോ. മറീനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതെനിക്കറിയാം. മറീനയ്ക്കിപ്പോ വളരെ ഭേദമായി. ഇനി ലൂക്കാച്ചൻ മനസ്സ് വെച്ചാലേ മറീനയ്ക്കൊരു ഭാവി ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല. തുറന്ന് തന്നെ പറയാം, ലൂക്കാച്ചനെ ഞാൻ വരുത്തിയതും എസ്റ്റേറ്റ് ഞാൻ ലൂക്കാച്ചനെ ഏൽപ്പിച്ചതും ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. മറീനയെ ലൂക്കാച്ചനെ കൊണ്ട് വിവാഹം കഴിഞ്ഞു. അങ്കിളിന് ഇങ്ങനെയൊരു ഉദ്ദേശമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. എന്താ അങ്ങനെ പറഞ്ഞത്? നിനക്ക് മറീന ഇഷ്ടമല്ലേ? മെറീന ഇഷ്ടമാണ്, പക്ഷേ വിവാഹം കഴിക്കാൻ മാത്രം ഇഷ്ടമല്ല. എന്തേ, അവൾക്ക് അതിനുള്ള യോഗ്യത ഇല്ലേ? അതുകൊണ്ടല്ല, പ്രായം കൊണ്ട് ചേച്ചി എന്ന് വിളിക്കേണ്ട മെറീനയെ എന്റെ ഭാര്യയാക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. ലൂക്കാച്ച? മാത്രമല്ല, എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇത്രയും കാലം എന്റെ ചോറ് നിന്ന് ഇവിടെ കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കാതെ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ മുൻകൂട്ടി ആരുടെ അനുവാദം വാങ്ങിക്കാറില്ല. പിന്നെ വിവാഹം, അത് പറയാനാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നത്. എന്നെ വിശ്വസിച്ചിട്ടാണ് നിന്റെ അപ്പച്ചനും അമ്മച്ചിയും നിന്നെ ഇങ്ങോട്ട് അയച്ചത്. അതിന് ഞാൻ വിശ്വാസവഞ്ചനയൊന്നും ചെയ്തില്ലല്ലോ. ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിവെച്ച് അങ്ങോട്ട് ചെന്നാൽ ഞാൻ അവരോട് എന്ത് സമ്മാനം പറയും? അങ്കിൽ അത്രയ്ക്ക് മാന്യമല്ലെന്നറിയാം, എങ്കിലും ഇത്രയ്ക്കും തരം താഴ്ന്നവനാണെന്നും അറിഞ്ഞിരുന്നില്ല. ഓരോരുത്തർക്ക് ഓരോ സംസ്കാരം ഉണ്ടല്ലോ. നീ എന്നെ സംസ്കാരം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നോടാ? കടക്കട പഠിക്ക് കൊടുത്ത് ഏതാണ്ട് വയസ്സേ. നമ്മുടെ ഇവിടുത്തെ സംരംഭങ്ങൾ ഏകദേശം പൂർത്തിയാകാറായി. ഇനി അധികം താമസിയാതെ അമേരിക്കയിലേക്ക് യാത്ര തിരിക്കേണ്ടിയിരിക്കുന്നു. ഗുരുജി, ചാക്കോപ്പിള്ള മുതലാളി വന്നിരിക്കുന്നു. അടിയന്തരമായി ദർശനം വേണമെന്ന്. വരാൻ പറയൂ. ഇനി എന്തെല്ലാം കുണ്ടാമണ്ടിയും കൊണ്ടാണാവോ അദ്ദേഹം വന്നിരിക്കുന്നത്. നമസ്കാരം. വരൂ വരൂ. ചാക്കോപ്പിള്ളയെ കുറിച്ച് നാം ദൈപ്പ മനസ്സിൽ ഓർത്തേയുള്ളൂ. എന്താ വിശേഷിച്ച്? മെറീനയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ. പറയത്തക്ക യാതൊരു മാറ്റവും ഇല്ല സ്വാമി. ചാക്കോപ്പിള്ളേ, അന്ന് നാം ചെയ്ത ആ പ്രയോഗം കൊണ്ട് അലക്സിന്റെ പ്രേതം മെറീനയിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതായിരുന്നു. പക്ഷേ കടും മരണത്തിൽ നിന്നുണ്ടായ ബാധയായതുകൊണ്ടാണ് ഒഴിഞ്ഞു പോകാൻ കുറച്ചൊരമാന്തം. ഇങ്ങനെയായാലും എങ്ങനെയാ സ്വാമി? സ്വാമി തന്നെ എന്തെങ്കിലും പ്രതിവിധി കാണണം. ഇതെല്ലാം ചാത്തൻമൂർത്തിയിൽ നിന്നും നമുക്ക് നേരത്തെ വെളിപാടുണ്ടായതാണ്.
അതിനുള്ള പരിഹാരവും നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. എന്താണാവോ? പറയുമ്പോൾ ഞെട്ടരുത്. ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്ത് വേണമെങ്കിലും സ്വാമിജി പറയുന്നത് ചെയ്യാം. ചാത്തൻമൂർത്തിക്ക് ഇപ്പോൾ ആവശ്യം മനുഷ്യരക്തമാണ്. അതായത് നരബലി. നരബലിയോ? ചാക്കൂപ്പിള്ളയുടെ കുടുംബത്തെ രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും നാം കാണുന്നില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം? ചാത്തൻമൂർത്തിയുടെ ആഗ്രഹപ്രകാരം ശിശുബലി കഴിക്കണം. 3 വയസ്സിനും 7 വയസ്സിനും മധ്യയുള്ള സുന്ദരിയായ ഒരു ബാലികയാണ് ബലി കഴിക്കേണ്ടത്. അങ്ങനൊരു കുഞ്ഞിനെ എവിടെ നിന്ന് കിട്ടാനാ സ്വാമി? അന്വേഷിക്കണം. സ്വാമി, ഇതെല്ലാം മറ്റെന്തെങ്കിലും പരിഹാര മാർഗം? നിവൃത്തിയില്ല. നാം ഒരു ചുമതല ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിന് നിങ്ങൾ നമ്മോടൊത്ത് സഹകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. സ്വാമി, ഞാൻ ഒന്നും പറയണ്ട. ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് ഹോട്ടലിൽ പോയി വല്ലതും കഴിക്കാം. നമുക്ക് വണ്ടി നിർത്ത. ബലിക്ക് ഈ കൊച്ചു മതിയാവുന്നത് തോന്നുന്നു. ചാത്തൻ സ്വാമി പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഒത്തു. വണ്ടി പുറത്തെടുക്ക. സൂക്ഷിച്ച് നിക്രൂസേ, മുതലാളി നീ പോയി സൂത്രത്തിൽ അവളെ തട്ടാൻ നോക്ക്. മോളെ, മോളുടെ പേരെന്താ? പൈങ്കിളിന്നാണോ? കൊള്ളാം, നല്ല പേര്. എങ്ങോട്ട് പോകുന്നു? ഹോട്ടലിലേക്ക്. അതിന് ഹോട്ടലിൽ പോകണോ? ആ കാറിലിരിക്കുന്നത് വലിയ മുതലാളിയാ. നിങ്ങളെ രണ്ടുപേരെ അങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ മുതലാളി പറഞ്ഞു. അതൊക്കെ മുതലാളി പറയും. മോള് വാ, വാ മോള്. ഞാൻ പറയുന്നത് കേൾക്ക്. മോളിത് കഴിക്ക്. കഴിക്കും മോളെ, ഇപ്പൊ കൂട്ടിക്കൊണ്ട് വരാം. ഇത് കഴിക്ക്. എത്ര പറഞ്ഞിട്ടും ഒന്നും കഴിക്കുന്നില്ല സ്വാമിജി. അച്ഛനെ കാണണമെന്നും പറഞ്ഞ് ഒരേ പിടിവാശിയില്ല. എങ്കിൽ അവൾ കരഞ്ഞ് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ട ചെയ്യൂ. ഇതാ പാല്. കുടിക്കാനല്ലേ പറഞ്ഞു? വെറുതെ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? എല്ലാം മറന്നു കളയോ. ഇല്ല പ്രിൻസേ, എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്താ പ്രയോജനം? അലക്സ് ഇനിയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
വരും, തീർച്ചയായും വരും. ആ ദിവസവും കാത്താണ് ഞാനിരിക്കുന്നത്. എന്തോ ആ ചേച്ചി മരുന്ന് കഴിക്കാൻ സമയമായല്ലോ, ഞാൻ പോയി എടുത്തും തരാം. എന്തിനാ മരുന്ന്? എനിക്കൊന്നും വേണ്ട. മാമേ, മോളുടെ അച്ഛൻ എന്താ ഇനിയും പൈങ്കിളി മോളെ കൊണ്ടുപോകാൻ വരാത്തത്? മോളുടെ അച്ഛനെ കൂട്ടിക്കൊണ്ടു വരാൻ മാമൻ ആളിനെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ല, ഈ മാമൻ നുണ പറയാ. അല്ല മോളെ, മോളുടെ അച്ഛൻ ഇപ്പൊ വരും. മാമ എന്നെ ഇതേനല്ല പറയുന്നത്? പൈങ്കിളി മോള് പാവോ മാമേ, മോളെ മോളുടെ അച്ഛന്റെ അടുത്ത് വിടും മാമേ. മാമയ്ക്കറിയോ, പൈങ്കിളി മോൾക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. പൈങ്കിളി മോളുടെ അമ്മ മരിച്ചുപോയി. മോളുടെ അമ്മ എങ്ങനെയാ മരിച്ചത്? അതോ പൈങ്കിളി മോളുടെ അമ്മയ്ക്ക് എന്തൊക്കെയോ സൂക്കട ഉണ്ടായിരുന്നു, അത് മാറ്റാൻ ഇട്ടൊരു സ്വാമി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ആ സ്വാമി എന്റെ അച്ഛന്റെ കണ്ണു കുത്തി പൊട്ടിച്ചിട്ട് എന്റെ അമ്മയെ കയറി പിടിച്ചു. അന്ന് എന്റെ അമ്മ കെട്ടി തൂങ്ങി ചത്തു. എന്താ മാമ ഇതൊക്കെ? ഇന്ന് മോളുടെ പിറന്നാളല്ലേ? എന്തോ എനിക്കൊന്നും അറിയില്ല. അമ്മയില്ലപ്പോ മോളുടെ പിറന്നാളിന് ഇങ്ങനൊന്നും ചെയ്തില്ലല്ലോ. എന്നാൽ ഇന്നത്തെ പിറന്നാള് വളരെ വിശേഷപ്പെട്ടതാണ്. സദ്യക്കുണ്ടാവോ? പിന്നെ ഗംഭീര സദ്യയല്ലേ. മോളുടെ അച്ഛൻ വരൂലേ? ഇപ്പൊ വരും. ഇന്ന് വേഗമാവട്ടെ, മോക്ക് അച്ഛനെ കാണാൻ ദീർഘയായി. മിടുക്കുമോ? എല്ലാം തയ്യാറായിരിക്കുന്നു, ബലിക്കുള്ള സമയമായി. ശിശു ബലിക്ക് സമയമായി. നാം പറഞ്ഞതെന്ന് ആ മന്ത്രവാക്യം ഓർമ്മയുണ്ടല്ലോ. ചാത്തൻ മൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ മന്ത്രം ഉരുവിടണം. നമുക്ക് ബലിപീഠത്തെങ്കിലേക്ക് പോകാം. വേണ്ട, എനിക്ക് ആ കാഴ്ചകൾ നിൽക്കാനാവില്ല. ഞാനിവിടെ ഇരുന്നോളാം. സ്വാമിജി, ഞാനും ഇവിടെ ഇരുന്നോളാം. ആ കർമ്മം സ്വാമി തന്നെ നിർവഹിച്ചാൽ മതി. എങ്കിൽ കുടുംബ സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. പെണ്ണിന്റെ കഷ്ണം പോലും കാണാനില്ല, കഷ്ടം. നമ്മള് വെറുതെ ഈ വെയിൽ ഉള്ളത് തന്നെ ബാക്കി. അല്ല, പാച്ചരന്താ ഇവിടെ കിടക്കുന്നത്? ആയുസിന്റെ ബലം കൊണ്ട് നമുക്കും വല്ല ലൈൻ ബസ്സും കിട്ടുമെന്ന് അറിയാനാ.
ദൈവം ഓരോരുത്തരുടെ തലയിൽ ഓരോന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ തലയിൽ എഴുതിയ കോലുകൊണ്ട് എന്റെ ആ എവിടെയെങ്കിലും ഒന്ന് വരച്ചാലെങ്കിലും മതിയായിരുന്നു. ആ ഒരു ദിവസം വരയ്ക്കും. പാച്ചന് ഡാഡി വീട്ടിൽ കിടന്ന് തിരക്കുന്നുണ്ട്. ഒന്നിലേ മദ്യം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ കാല് തിരുമ്മി കൊടുക്കാൻ, അതും അല്ലെങ്കിൽ കാറിന്റെ വട്ട് പിടിക്കാൻ. ഇങ്ങനെ ഒഴിക്കലും തിരുമലും പിടിക്കലുമായിട്ട് എന്റെ പണി തീരും. താനാണെങ്കിൽ ഒറ്റത്തടി, പിന്നെ തടിക്ക് എന്താ വേണ്ടത്? ഏതായാലും ഞാൻ ഒറ്റത്തടിയല്ലേ ഉള്ളൂ, ഇതൊന്ന് രണ്ടാക്കി തരാൻ പറ്റുമോ? പിന്നെ പറയേണ്ടത് ആവശ്യമുള്ളത് ഇപ്പൊ കൊണ്ട് തരും. ഞാൻ ഏതെങ്കിലും പെണ്ണുങ്ങൾ കിറി നോക്കി നടന്നാൽ നാട്ടുകാരെല്ലാം കൂടി തല്ലിക്കൊല്ലും. അല്ല, തനിക്ക് വേണ്ടി ഞാനൊന്ന് ശ്രമിച്ചാലോ? എന്ത്, ലൈൻ ബസ്സാ? ലൈൻ ബസ്സാണോ? പിന്നെ നിങ്ങൾക്ക് അങ്ങനെ സൊല്ലണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്നു സൊള്ളു. പിന്നെ ഞാൻ ഏതെങ്കിലും കന്യാസ്ത്രീ വളർത്തി തരാൻ പോവാ. വേണ്ട 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 വേണ്ട, പോകണം. വിടി തന്നെ കൊതിപ്പിക്കാല്ലേ, എന്നെ കൊതിപ്പിക്കാൻ വേണ്ട വേണ്ട. തഴുകുമോമൽ കരങ്ങൾ, പുണരും മോഹസദങ്ങൾ, അനുപമമാകുമിച്ചാരുതയിൽ എന്നിൽ നീയും നിന്നിൽ ഞാനും പൂക്കും സംഗമം. മെറിന്റെ ചേച്ചി കാണാനില്ല, ഡാഡി തോമസ് അന്വേഷിച്ചു പോയിട്ടുണ്ട്. എവിടെ പോയിരിക്കും? ഒന്ന് രണ്ട് തവണ കരിമ്പ് കാട്ടിനാണ് ചേച്ചി കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. കരിമ്പുകാടോ? രാത്രി അവരെന്തിനാ കരിമ്പ് കാട്ടി? ഒന്ന് അറിഞ്ഞൂടാ, ചേച്ചി ഒന്ന് വേഗം പോയി തിരക്കിട്ട് വരൂ. ശരി, നീ വീട്ടിൽ പോയി. വെഞ്ചരിപ്പ് ഒന്നുമില്ലെങ്കിലും ഒരു കുരിശ് ഇവിടെ നാട്ടിയേക്കാം. എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരിക്കില്ല. ശരി മലയാളി. അപ്പോ അത് അലക്സിന്റെ അവശിഷ്ടങ്ങളാണ്. മൈ ഗോഡ്, താങ്ക് യു സർ.
എന്തിനാ മോളെ കരയുന്നത്? ഞാൻ കരഞ്ഞില്ലല്ലോ. നിന്നെ എനിക്കറിയില്ലേ. എന്താ കാര്യം പറയാ മോളെ? നീ എന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കാറില്ലല്ലോ. ചേച്ചി, അലക്സിന് ചേച്ചിനെ കാത്തിരിക്കണ്ട. അലക്സുമായുള്ള ചേച്ചിയുടെ വിവാഹം നടക്കില്ല. എന്റെ വിവാഹം നടക്കും, നീ വിശ്വസിക്കൂ. തീർച്ചയായും നടക്കും. ഞാൻ മണവാട്ടിയാകും, കർത്താവിന്റെ മണവാട്ടി. ഇതിൽ നീ സംതൃപ്തിയാകും. എന്തിനാണാവോ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്തത്? ശിശുബലി കഴിഞ്ഞു, ഇനി നമുക്ക് ആവശ്യം 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപയോ? എന്താ സ്വാമി ഇത്? ആശ്ചര്യപ്പെടേണ്ട, ഉള്ളവരുടെ കയ്യിൽ നിന്ന് മാത്രമേ നാം വാങ്ങാറുള്ളൂ. അല്ല സ്വാമി, ഇതിനകം തന്നെ 2-3 ലക്ഷം രൂപ എന്നെ സ്വാമി വാങ്ങിച്ചു കഴിഞ്ഞു. വേണ്ടി വന്നാൽ ഇനിയും ആവശ്യപ്പെടും. ഇനി ഒറ്റ പൈസ ഞാൻ തരില്ല. പിള്ള തരും, നാം വാങ്ങിക്കുകയും ചെയ്യും. വേണ്ടി വന്നാൽ പിള്ളയുടെ മുഴുവൻ സ്വത്തും നമുക്ക് തരേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ പിള്ളയുടെ കഴുത്തിൽ കുരുങ്ങുന്നത് കൊലക്കയറായിരിക്കും. എടോടോ, താൻ എന്നെ അങ്ങനെ അങ്ങ് ഭീഷണിപ്പെടുത്തിയൊന്നും വേണ്ട. തനിക്ക് എന്തോ ദിവ്യശക്തി ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പോഴല്ലേ മനസ്സിലായത് താൻ കള്ളനാണ്. തന്നെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണ്ട. അരിശപ്പെടാതെ പിള്ളേ, പോലീസിൽ ഏൽപ്പിക്കേണ്ടത് ആരെയാണെന്ന് നാം തെളിയിച്ചു തരാം. അന്ന് പാർട്ടി കഴിഞ്ഞ് അലക്സ് മടങ്ങുമ്പോൾ അയാളെ പതിയിരുന്ന് കൊല്ലാൻ എന്റെ ആളുകളെ ഞാൻ പറഞ്ഞയച്ചു. ഈ പട്ടിയെ കരിമ്പൻകാടികൾ കുളിച്ചിടാൻ. ചാക്കോപ്പിള്ളക്ക് കൊലമരത്തിൽ കയറാൻ ഇത്രയൊക്കെ മതിയാവുമല്ലോ അല്ലേ? നിങ്ങൾ എന്നെ നശിപ്പിക്കരുത്. ദയവ് ചെയ്ത് ഈ ടേപ്പ് എനിക്ക് തരൂ. എങ്കിൽ ഉടനെ 10 ലക്ഷം രൂപ നമുക്ക് തരണം. ശരി, എത്ര വേണമെങ്കിലും ഞാൻ തരാം. ധൂനം ഓം ചാമുണ്ഡേശ്വരി നമതേ ശ്രീ പത്മനാഭ. എന്താ കഥ? പാച്ചനല്ല, പാച്ചസ്വാമി. ഓഹോ, ഞാനേ ഗുഡ് ബൈ പറയാൻ വന്നതാ. എന്താടേ പറഞ്ഞേ? നിനക്ക് വട്ടു പിടിക്കാതിരിക്കാനേ ഞാൻ വന്നേ. ഇനി ഞാൻ മൊലാലിന്റെ കൂടെ വന്നാലേ എന്നെ പോലീസ് പിടിച്ച് അമ്മന്തി അരയ്ക്കും. ഞാൻ ശ്രീ ശങ്കരാചാര്യ മഠാധിപതി പീഠാധിപതി മഠത്തിൽ ചേർന്നു. മഠത്തിലോ? അതെ, സാക്ഷാൽ ചാത്തൻ കുട്ടപ്പ മഠം. ഇനി എന്നെ കാണാൻ ആഗ്രഹമുള്ളവർ മഠത്തിൽ വന്നാൽ ദർശനം കിട്ടും, അല്ലെങ്കിൽ അടുത്ത ജന്മം വീണ്ടും കാണാം. മകനെ പ്രകടനം. എന്താ മോളെ നീ പറയുന്നത്? നീ ഒരു കന്യാസ്ത്രീയാകാൻ പോകുകയാണെന്നോ? അതെ ഡാഡി,
എന്റെ അവസാനത്തെ ആഗ്രഹമാണിത്. മോളെ, നീ ഒരു കുടുംബിനിയായി കാണാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഇനി കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട. എനിക്ക് മഠത്തിൽ ചേരാനുള്ള ഏർപ്പാടുകൾ ചെയ്താൽ മതി. അവളുടെ ആഗ്രഹം അതാണെങ്കിൽ നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല. ഓരോരുത്തർക്ക് ഓരോ തലവിധി ഉണ്ടല്ലോ. ചേച്ചി ഈ നിലയിൽ കൊണ്ടെത്തിച്ചത് ധൈര്യമാണ്. സാർ, ഒരു കണ്ണുവട്ടം കാണാൻ വന്നിട്ടുണ്ട്. കൂട്ടിക്കൊണ്ടുവരൂ. എന്താ വേണ്ടത്? എന്റെ മോളെ കാണാനില്ല. എവിടെ പോയി? അറിയില്ല. ഞാൻ തെരുവ് തെണ്ടി ജീവിക്കുന്നവനാണ്. ഒരു ദിവസം ആരോ ഒരാൾ വന്ന് എന്റെ മോളെ വിളിച്ചോണ്ട് പോയി. ആരോ ഒരാൾ എന്ന് പറഞ്ഞാൽ? ഏതോ ഒരു മുതലാളിയാ. വിശദമായി പറയൂ. പൈങ്കിളിയെ കാറിലാണല്ലേ കൊണ്ടുപോയത്? അതെ സർ. നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? കാഴ്ചയില്ലാത്ത ഞാൻ ആരെ സംശയിക്കാനാണ് സർ. കാറിലിരുന്നവർ ഏതോ പ്രേതബാധയെ പറ്റിയോ നരബലിയെ കുറിച്ചോ സംസാരിക്കുന്നു കേട്ടു. പ്രേതബാധ, നരബലി എങ്കിൽ ചാത്തൻ സ്വാമിയെയും ചാക്കോപ്പിള്ളയും സംശയിക്കേണ്ടിയിരിക്കുന്നു. സാർ, ഏതോ ചാത്തൻ മഠത്തിനെ പറ്റിയും അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. സാർ, ഞാൻ പീറ്ററാണ്. അലക്സിനെ കൊന്ന ആരാണെന്നും മറ്റുള്ള വിശദ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാം. ഓക്കേ, ഐ വിൽ വെയിറ്റ് ഫോർ യു. എല്ലാവർക്കും കഴിഞ്ഞില്ലേ? അച്ഛൻ ഇനിയും കണ്ടില്ലല്ലോ. നേരത്തെ വരാൻ സമ്മതിച്ചിരുന്നാ. അല്ല, മെറിനെ പുലർച്ചയ്ക്ക് കൊണ്ട് നാക്കിയാ പോരെ? അതുപോരാ, പുലർച്ചയ്ക്ക് പോയാൽ അവിടെ ചെല്ലുമ്പോ താമസിക്കും. ഇന്ന് തന്നെ പുറപ്പെടണം. ഹലോ, ചാക്കോപ്പിള്ള നമുക്ക് ഒരു 15 ലക്ഷം രൂപ കൂടെ തരണം. നമ്മുടെ അമേരിക്കയിലെ ആശ്രമത്തിന്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നാമും പരിവാരങ്ങളും അമേരിക്കയിലേക്ക് പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഒരു ചില്ലി കാശ് പോലും ഞാൻ തരില്ല. നാം തമ്മിൽ ഒരു ബന്ധവുമില്ല. അത്ര എളുപ്പമൊന്നും പിള്ളയ്ക്ക് നമ്മിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പിള്ളയുടെ ജീവൻ ഇപ്പോഴും നമ്മുടെ കൈകളിലാണ്. അന്ന് നാം തന്ന ടേപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. അതിന്റെ ഒറിജിനൽ ഇപ്പോഴും നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ട്. ഒരു മണിക്കൂറിനകം പണവുമായി ഇവിടെ എത്തിയേക്കണം, അല്ലെങ്കിൽ നമ്മുടെ അമേരിക്കൻ യാത്രയ്ക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയേണ്ടതായി വരും. ഓക്കെ. ഡാഡി ഇവിടെ ഇല്ല. ചാത്തൻ സ്വാമിയുടെ തോന്നു ഒരു ഫോൺ കോൾ വന്ന് ഡാഡി ഇവിടുന്ന് പോയി. കമൺ, ലെറ്റ്സ് ഗോ. ഭാസി, എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞോ? വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നു സ്വാമി. നമ്മുടെ അന്തേവാസികളെല്ലാം പുറപ്പെടാൻ തയ്യാറായോ? അങ്ങയുടെ ആശീർവാദത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. നാം ഇതാ വരുന്നു, അവരോട് ഒരുങ്ങിയിരിക്കാൻ പറയൂ. ഓ, നിനക്ക് ഇനിയും പണം വേണമല്ലേടാ, ഇല്ലെങ്കിൽ നീ എന്നെ പോലീസിൽ ഏൽപ്പിക്കും. ചാക്കോപ്പിള്ള സമാധാനിക്കേ, അതിനു മുമ്പ് ഇങ്ങനെ ആവേശപ്പെട്ടാലോ? എന്റെ കുടുംബം നശിപ്പിക്കില്ലെന്ന് എന്റെ ലക്ഷ്യമല്ലേടാ. ഞാൻ എല്ലാം കൊണ്ട് തകർന്നിരിക്കുകയാണ്. ഇനി നിന്റെ ജീവനോട് വിടുന്ന അപകടമാണ്. ഞാൻ പറയുന്നു കേൾക്ക്, ചാക്കോപ്പിള്ള എനിക്ക് പണം തരണ്ട. ഇല്ല, ഇനിയും നീ ജീവിച്ചിരിക്കില്ല. ഇതാ നിന്നെ പോലുള്ള കപട സന്യാസിമാരാടാ ഈ രാജ്യം നശിപ്പിക്കുന്നത്. നീയും നിന്റെ ഒരു അമേരിക്കയും. എടാ, ഈ തോക്കുകൊണ്ട് ആദ്യമായി ഞാൻ ഒരാളെ കൊന്നു. അതിന്റെ ശിക്ഷയാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇനി ഒരു കൊലപാതകം കൂടി ചെയ്യാൻ ഞാൻ മടിക്കില്ലടാ. മരിയ, ഹേ.
തന്ത്രം അറിയാൻ പാടില്ല. മണ്ടന്മാരായി നാട്ടുകാരോ കൂടെ പറഞ്ഞതാക്കി എനിക്ക് എന്തോ ദിവ്യശക്തി ഉണ്ടെന്ന്. ജീവിക്കാൻ വേണ്ടി ഞാനത് സമ്മതിക്കുകയും ചെയ്തു, ഈ വേഷം കിട്ടുകയും ചെയ്തു. അയ്യോ എന്റെ മോള്, എന്റെ പൊന്നു മോള്, ചാക്കോ പിള്ളയ്ക്ക് വേണ്ടി ഈ പാവം മനുഷ്യന്റെ മകളെ നീ കുരുതി കൊടുത്തല്ലടാ. അയ്യോ എന്റെ പൊന്നു കൊല്ലല്ലേ. അയ്യോ ഞാൻ ഇതുവരെ ഒരു മനുഷ്യജീവി ഗുരുതി കൊടുത്തിട്ടില്ലേ അമ്മമാരെ. അയ്യോ 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 ഞാൻ ഗുരുതി കൊടുത്തത് ഒരു കോഴിയാണ് അമ്മന്നെ. അതിന്റെ ചോര കാണിച്ച് ഞാൻ ചാക്കോ പിള്ളയെ പറ്റിക്കുകയായിരുന്നു. ഇവിടെ ഉണ്ട് അമ്മന്നെ. ബാസിയെ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുപോയോ, വേഗം കൊണ്ടുപോവാ. Morning.